അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى بدين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها أربعة حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. يا رحمة الله إني خائف وجلو. يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سيبا محبتك العظمى بإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي. صلي وسلم دائما أبدا على حبيبك خير للخلق كلهم هم الرجال بلا هم الجبال بلا كالدهر في همة بل سادتم كبرى مولاي. صلي وسلم دائي من أبدا على حبيبك خير للخلق كلهم و
വസൽഹു നൈനം വസൽ ബദ്രം വസൽ ഓഹോദാ അൻവാഅതഅദീബിഹിം വൽഹത്ഫു കൈഫ ജാറാ മൗലായ സല്ലി വസല്ലിം ദാഇമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൽ ലില്ലാ വഅഹ്ലിൽ ബദരിയാ അല്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ സമീനോ സമാ തുമാരേ ലിയേ മക്കീനോ മകാൻ തുമാരേ ലിയേ ചുനീനോ ചുനാ തുമാരേ ബനെ ദോ ജഹാ തുമാരേ ലിയേ. ആദരണീയരായ ഉസ്താദുമാർ, നേതാക്കൾ, വിശിഷ്ടാതിഥികൾ, ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ കാരണവർ, മുത്തഅല്ലിമീങ്ങൾ, ഏറ്റവും താല്പര്യമുള്ള യുവാക്കൾ, ഉമ്മമാർ, സഹോദരിമാർ, നമ്മുടെ പരിപാടിയെ ലൈവായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ നല്ലവരായ കൂട്ടുകാർ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഈ ഒരു നല്ല സദസ്സ് കാരണമായി ആത്മീയത കൈവരിക്കാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാന്മാരായ ബദരീങ്ങളുടെ പ്രത്യേകമായ ഹിഫുലും ഹിമായത്തും കാവലും അല്ലാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഈ പ്രദേശത്ത് കേരള മുസ്ലിം ജമാഅത്ത്, SYS SSS സംഘടിപ്പിച്ചിട്ടുള്ള മഹ്ലറത്തുൽ ബദ്രിയയുടെ വാർഷിക പരിപാടിയിലാണ് നാം ഉള്ളത്. എന്താണ് മഹ്ലറത്തുൽ ബദ്രിയ എന്നതും ആ മഹ്ലറത്തുൽ ബദ്രിയയിൽ അടങ്ങിയിട്ടുള്ള വിഷയം എന്താണ് എന്നും അതുകൊണ്ട് ലക്ഷ്യമിടുന്നത് എന്താണ് എന്നും അതിൻ്റെ ഫലങ്ങളും നേട്ടങ്ങളും എന്താണ് എന്നുമൊക്കെ വിശദമായി ആദരണീയരായ ഉസ്താദവരുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഇനി നാം എല്ലാവരും കാത്തിരിക്കുന്നത് നമുക്ക് പ്രാർത്ഥനാ മജ്‌ലിസിന് നേതൃത്വം നൽകാൻ ഏറ്റെടുത്തിട്ടുള്ള
ആദരണീയരായ സയ്യിദ് അവരുടെയാണ്. ബഹുമാനപ്പെട്ടവർ നമ്മുടെ വേദിയിൽ എത്തുന്നത് വരെ അല്പം ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അല്ലാഹു തആല ധാരാളം നന്മകൾ ജീവിതത്തിൽ വാരിക്കൂട്ടാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെയധികം മഹത്വമേറിയ ദുൽഹിജ്ജ മാസം നമ്മോട് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോക മുസ്ലിമീങ്ങളുടെ പ്രതിനിധികളായി പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ കഅബ ലക്ഷ്യം വെച്ച് പോയവർ നാട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കർണാടക മംഗലാപുരത്ത് നിന്ന് രാവിലെ പുറപ്പെട്ട് ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഇടയിൽ തലശ്ശേരി കഴിഞ്ഞ് വടകര റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോ ഇത്തവണ പരിശുദ്ധ ഹജ്ജ് നിർവഹിക്കാൻ പോയ എൻ്റെ ഒരു കൂട്ടുകാരൻ നാദാപുരം പരിസരത്തുള്ള അബ്ബാസ് എന്ന സഹോദരൻ വടകര റെയിൽവേ സ്റ്റേഷനിൽ വരികയും ഉസ്താദിന്റെ ഉമ്മാക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് മദീനയിൽ നിന്ന് അജ്വ എന്ന് പറയുകയും മുസല്ലയും ഒക്കെ എന്റെ കയ്യിൽ തരികയുണ്ടായി. അള്ളാഹു ആ കൂട്ടുകാരൻ ഉൾപ്പെടെ നമ്മെ സ്നേഹിക്കുന്ന നാമുമായി ബന്ധപ്പെട്ട ഇത്തവണ ഹജ്ജിന് ആരെല്ലാം പോയിട്ടുണ്ടോ എല്ലാ ഹാജിയാമാരുടെയും ഹജ്ജ് അള്ളാഹു മഖ്ബൂലും മബ്റൂറുമാക്കി കൊടുക്കുമാറാവട്ടെ. അടുത്ത ഭാവിയിൽ വൈകാതെ നമുക്കും ഹജ്ജ് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി നമ്മിലേക്ക് കടന്നു വരുന്നത് പരിശുദ്ധ ഇസ്ലാമിക കാലണ്ടറിലെ ആദ്യത്തെ മാസമായ മുഹറം മാസമാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ കടന്നു വരികയാണ്. സാധാരണഗതിയിൽ ജനുവരി മാസം വരുമ്പോഴേക്ക് പലരും ന്യൂ ഇയർ ആഘോഷിക്കുന്നത് കാണാം. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക കാലണ്ടറിലെ ആദ്യത്തെ മാസം അത് ജനുവരി മാസമല്ല, മറിച്ച് മുഹറം മാസമാണ്. അവസാനത്തെ മാസം ഡിസംബർ അല്ല, മറിച്ച് ദുൽഹിജ്ജയാണ്. അതേസമയം ഇവിടെ നാം ഓരോരുത്തരും നമ്മെക്കുറിച്ചും നമ്മുടെ മക്കളെക്കുറിച്ചും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മോട്, അതല്ലെങ്കിൽ നമ്മുടെ കുട്ടികളോട് 12 മാസം അങ്ങ് എണ്ണാൻ വേണ്ടി പറഞ്ഞാൽ ജനുവരി മുതൽ ഡിസംബർ വരെ നാം ഓരോരുത്തരും വളരെ പെട്ടെന്ന് എണ്ണി തീർക്കും. അതേസമയം ഇസ്ലാമിലെ 12 മാസം എണ്ണി പറയാൻ പറഞ്ഞാൽ മുഹറം മുതൽ ദുൽഹിജ്ജ വരെയുള്ള ആ മാസങ്ങളെ തെറ്റാതെ ശരിയാം വണ്ണം എണ്ണിത്തീർക്കാൻ സാധിക്കുന്നവർ വളരെ വിരളമാണ് എന്ന് പറഞ്ഞാൽ അത് അധിക്ഷേപിക്കുകയാണ് എന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകരുത്.
ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ മുഹറം മാസം ഷഹറുല്ലാഹിൽ മുഹറം, മുഹറം മാസത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നത് തന്നെ അല്ലാഹുവിന്റെ മാസമാണ് എന്നാണ്. എന്റെ മുഹറം മാസത്തെ കുറിച്ച് അല്ലാഹുവിന്റെ മാസം എന്ന് പറയാൻ കാരണം, മറ്റുള്ള മാസങ്ങളെല്ലാം അല്ലാഹുവിന്റെ മാസം തന്നെയാണ്. റമദാനായാലും ഷാബാനായാലും റജബായാലും ദുൽഖാദയായാലും ദുൽഹിജ്ജയായാലും സഫറായാലും എല്ലാം അല്ലാഹുവിന്റെ മാസങ്ങൾ തന്നെയാണ്. മുഹറം മാസത്തെ പ്രത്യേകിച്ച് ഷഹറുല്ലാഹി, അല്ലാഹുവിന്റെ മാസം എന്ന് പറയാനുള്ള കാരണം, അല്ലാഹു തആല പ്രത്യേകം കണക്കിലെടുക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത മാസമാണ് എന്നതോടൊപ്പം ധാരാളം സംഭവങ്ങൾ, ഇസ്ലാമികമായ സംഭവങ്ങൾ നടന്ന മാസമാണ് മുഹറം മാസം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ നാല് മാസങ്ങളുടെ പ്രത്യേകത ഒരു ആയത്തിലൂടെ അല്ലാഹു തആല വിവരിക്കുന്നത് കാണാൻ കഴിയും. അതാണ് ഞാൻ എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്ത്, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി ഇസ്ന അശറ ശഹ്റൻ ഫി കിതാബില്ലാ യൗമ ഖലഖ സമാവാതി വൽ അർദ് ذلك الدين القيم فلا تظلموا فيهن انفسكم. അല്ലാഹുവിന്റെ അരികിൽ മാസങ്ങളുടെ എണ്ണം 12 മാസങ്ങളാണ്. യൗമ ഖലഖ സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച ആ ദിവസം മുതൽക്ക് തന്നെ അങ്ങനെയാണ്, അത് പിന്നീടുണ്ടായതൊന്നും അല്ല. ആ 12 മാസങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ നാല് പ്രധാനപ്പെട്ട യുദ്ധം ഹറാമായ നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങൾ ഉണ്ട്. ഏതാണ് ആ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട നാലു മാസങ്ങൾ? മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ പഠിപ്പിച്ചു, അത് മൂന്ന് തുടരെയുള്ള മാസങ്ങളാണ്. ഒന്ന് ഗ്യാപ്പോടുകൂടെയുള്ള മാസമാണ്. ഏതാണ് മൂന്ന് തുടരെയുള്ള മാസങ്ങൾ? ഒന്ന് ദുൽഖാദ മാസമാണ്, മറ്റൊന്ന് ദുൽഹിജ്ജ മാസമാണ്, വേറെയൊന്ന് മുഹറം മാസമാണ്. അത് മൂന്ന് തുടരെയുള്ള മാസങ്ങളാണ്, ദുൽഖാദ, ദുൽഹിജ്ജ, മുഹറം. പിന്നെ ഗ്യാപ്പോടുകൂടെയുള്ള മാസമാണ്, അതാണ് റജബ് മാസം. ഈ നാല് മാസങ്ങൾ യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഫലാ തസ്ലിമു ഫീഹിന്ന അൻഫുസകും, ഓ ജനങ്ങളെ, ഏത് സമയത്തും നിങ്ങൾ തെറ്റ് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ നാല് മാസങ്ങൾ വലിയ മഹത്വമുള്ള മാസങ്ങളായതുകൊണ്ട്, യുദ്ധം പോലും നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളായതുകൊണ്ട് നിങ്ങൾ ആ മാസങ്ങളിൽ ഒരിക്കലും തെറ്റ് ചെയ്യാൻ പാടില്ല. അത് മറ്റു മാസങ്ങളിൽ തെറ്റ് ചെയ്യുന്നതിനേക്കാളും വലിയ ഗുരുതരമാണ്, ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആ മാസങ്ങളിൽ തെറ്റ് ചെയ്യാതെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു. സഹോദരങ്ങളെ, ഈ മുഹറം മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നാം അവിടെ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷം അവസാനിച്ചിരിക്കുകയാണ്. ഓരോ മുഹറമും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നാം അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്.
നമുക്കുള്ള കാലങ്ങളോളം കിടക്കേണ്ട ഖബർ, ആ ഖബറാകുന്ന വീട്ടിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം സത്യവിശ്വാസികളോട് പറയുന്നു, മുസ്ലിമീങ്ങൾ എപ്പോഴും അവർ സ്വന്തത്തെ വിചാരണം ചെയ്യേണ്ടവർ ആകണം. പരിശുദ്ധ മുഹറം മാസം നമ്മിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ മുഹറം മുതൽ ഈ മുഹറം വരെ ഈ ഒരു വർഷക്കാലം പുരുഷന്മാരായാലും സ്ത്രീകളായാലും എല്ലാവരും വിചാരണ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ എത്ര കണ്ട് അള്ളാഹുവിലേക്ക് അടുത്തിട്ടുണ്ട്, എത്ര കണ്ട് പാപങ്ങളിൽ നിന്നെല്ലാം മാറി നിന്നിട്ടുണ്ട്, ഞാൻ എത്ര കണ്ട് ഇബാദത്തുകൾ ചെയ്ത് ശ്രദ്ധാവായ റബ്ബിലേക്ക് അടുത്തിട്ടുണ്ട് എന്ന ഒരു ആത്മവിചിന്തന, ഒരു വിചാരണ, അത് വളരെ ആവശ്യമാണ്. ലക്ഷ്യം മുന്നിൽ കണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, കാരണം ഈ ഭൗതിക ലോകം ശാശ്വതമല്ലെന്നും ശാശ്വതമായ ഒരു ലോകമുണ്ടെന്നും ആ ലോകം ആഖിറ പരലോകമാണെന്നതിൽ ഉറച്ച വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ് സത്യവിശ്വാസികളായ മുസ്ലിമീങ്ങൾ. അവർ ഏത് സമയവും അള്ളാഹുവിനെ കാണേണ്ടതുണ്ടെന്ന് ആ ഒരു ചിന്ത വെച്ച് പുലർത്തുന്നവരാണ്. ഈ ഭൗതിക ലോകത്ത് ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും ആ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം സ്വീകരിക്കാനുണ്ടെന്നും ഇവിടെ ചെയ്യുന്ന പാപങ്ങൾക്ക് മുഴുവനും ശിക്ഷകൾ ഏറ്റുവാങ്ങാനുണ്ടെന്നും വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഭൗതിക ലോകത്ത് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മുഴുവനും അത് ആഖിറത്തിന് വേണ്ടിയായിരിക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് കാണാം, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ, ഓ ഈമാനുള്ള ജനങ്ങളെ, നിങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം, നല്ല തഖ്വയോടെ ജീവിക്കണം, കളി അരുത്, തമാശ അരുത്, അനാവശ്യങ്ങൾ അരുത്, തോന്നിവാസം പാടില്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങൾ അല്ലാഹുണ്ടെന്ന് വിശ്വസിച്ച് ആ ശ്രദ്ധാവായ റബ്ബിനെ പേടിച്ച് ജീവിക്കണം. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുമ്പോൾ തെറ്റ് ചെയ്യാനുള്ള മനസ്സ് വരൂല, താൻ തോന്നിയായി ജീവിക്കാനുള്ള മനസ്സ് വരൂല, സ്വർഗമാകുന്ന ലക്ഷ്യം മറന്നുകൊണ്ടുള്ള ജീവിതത്തിന് മനസ്സ് വരൂല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം, നല്ല തഖ്വയോടെ ജീവിക്കണം. വൽ തൻദുർ നഫ്സുമാ ഖദ്ദമത്ത് ലിഗദ്, ആ റബ്ബിനെ പേടിച്ച് ജീവിക്കുമ്പോൾ, വൽ തൻദുർ നഫ്സുമാ ഖദ്ദമത്ത് ലിഗദ്, ഓരോ ശരീരവും ചിന്തിക്കേണ്ടതുണ്ട്, നാളേക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. നാളെ എന്ന് പറഞ്ഞാൽ അതേ സെപ്റ്റംബർ 9 വേണ്ടി എന്നല്ല, അതുപോലെ തന്നെ ഞായറാഴ്ചക്ക് വേണ്ടി എന്നല്ല, പിന്നെ നാളെ എന്ന് ഏതാണ് ആ നാളെ?
ഇന്ന് എന്നത് ദുനിയാവാണ്, നാളെ എന്നത് ഉമ്മമാരെ, അത് ആഖിറമാണ്, പരലോകമാണ്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവ് ഇന്നാണെങ്കിൽ നാളെ പരലോകമാണ്. അതുകൊണ്ട് ഇന്ന് ദുനിയാവിലുള്ള മനുഷ്യ, നീ ആഖിറമാകുന്ന നാളേക്ക് വേണ്ടി എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ച് നീ ആലോചിക്കേണ്ടതുണ്ട്. കാരണം എന്താണ്? ഈ ഇന്നത്തെ ജീവിതത്തിന് ഒരു അന്ത്യമുണ്ട്, ഇന്നത്തെ ജീവിതത്തിനൊരവസാനമുണ്ട്. അത് എത്ര വലിയവനായാലും ശരി, എത്ര വലിയ പണക്കാരനായാലും ശരി, എത്ര വലിയ അധികാരമുള്ളവനായാലും ശരി, ചിലപ്പോ ഇവിടെ അധികാര കസേരയിലിരിക്കുമ്പോൾ ആ അധികാരമുള്ള മനുഷ്യൻ വാഹനത്തിലൂടെ യാത്ര ചെയ്യുമ്പോ സുബ്ഹാനല്ലാഹ് സെക്യൂരിറ്റി കാരമ്പാടുമുണ്ട്, പോലീസ് വാഹനങ്ങളെമ്പാടുമുണ്ട്. പക്ഷേ എത്ര കാവലുകാരുണ്ടായിട്ടും കാര്യമില്ല, എത്ര സെക്യൂരിറ്റിക്കാരുണ്ടായിട്ടും കാര്യമില്ല, ശ്രദ്ധാവായ റബ്ബിന്റെ വിളിക്കുത്തരം ചെയ്യാനുള്ള സമയം വന്നാൽ ഉത്തരം ചെയ്യലല്ലാതെ വേറെ നിർവാഹമില്ല. സുബ്ഹാനല്ലാഹ്. ഞാനിപ്പോ ഓർക്കുകയാണ്, ആദരണീയരായ ശൈഖുന കാന്തപുരം ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ, ഉസ്താദവരുകളുടെ ചരിത്ര പ്രസിദ്ധമായ കർണാടക യാത്ര നടന്നു എന്റെ നാട്ടിൽ. കർണാടക എന്ന് പറഞ്ഞാൽ കേരളം പോലെ, കൊച്ചു കേരളം പോലെയല്ല, അത് വളരെ വിശാലമായ ഒരു സ്റ്റേറ്റാണ്, സംസ്ഥാനമാണ്. ആ കർണാടക യാത്ര സമാപിക്കുന്നത് മംഗലാപുരത്ത് വെച്ചാണ്. ആ മംഗലാപുരത്ത് നെഹ്റു മൈതാനിയിൽ ശൈഖുന ഉസ്താദിന്റെ കർണാടക യാത്ര സമാപിക്കുമ്പോൾ ആ വേദിയിൽ വരികയാണ് അന്നത്തെ കർണാടകയുടെ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ. ആ കർണാടകയുടെ മുഖ്യമന്ത്രി വരുമ്പോ നാം എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്തേ കാരണം? ആ മുഖ്യമന്ത്രിക്കുള്ള സെക്യൂരിറ്റി എത്രയാണ്? സുബ്ഹാനല്ലാഹ്. മുന്നിലും വാഹനങ്ങളുണ്ട്, പിന്നിലും വാഹനങ്ങൾ എതേട്ടമുണ്ട്, അതിന്റെ കൂടെ ആംബുലൻസ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. എന്തിനാണ് ഒരു മുഖ്യമന്ത്രി വരുമ്പോഴേക്ക് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന്റെ കൂടെ ഒരു ആംബുലൻസ്? ആള് മുഖ്യമന്ത്രി ആയതുകൊണ്ട് മരിക്കൂല എന്ന് പറയാൻ പറ്റൂലല്ലോ. ആള് മുഖ്യമന്ത്രി ആയതുകൊണ്ട് അപകടത്തിൽ പെടൂല എന്ന് പറയാൻ പറ്റൂലല്ലോ. മുഖ്യമന്ത്രിക്ക് അപകടത്തിൽപ്പെട്ടുപോയാൽ ആ മുഖ്യമന്ത്രിയെ കൊണ്ടുപോകാൻ ഒരു ആംബുലൻസ് വേണ്ടയോ? അതിനാണ് ഗവൺമെന്റ് ആംബുലൻസ് ഒരുക്കിയിട്ടുള്ളത്. ഞാനിതൊരു ചെറിയ ഉദാഹരണം ഓർമ്മ വന്നതുകൊണ്ട് പറഞ്ഞു എന്നേയുള്ളൂ. ഇതുപോലെയല്ലേ ഏത് മനുഷ്യന്റെയും ജീവിതം? ഇതുപോലെയല്ലേ ആ മനുഷ്യൻ ഭൗതിക ലോകത്തിന് യാത്ര പറയാനുള്ളൊരു ദിവസമുണ്ട്. ഇവിടത്തെ ആയുസ് വളരെ കുറഞ്ഞതാണ്. കാലാകാലം ജീവിക്കാനുള്ള ലോകം അത് പരലോകമാണ്. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണും, സുബ്ഹാനല്ലാഹ്, അതാ ഇത്തവണ ഹജ്ജിന് പോയ ഒരാള്, ആ ഹജ്ജിന് പോയ ആള് മൊയ്തീൻ ഹാജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഞാൻ മനസ്സിലാക്കിയാണ്. അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ഹജ്ജ് എല്ലാം കഴിഞ്ഞു, അതാ കുടുംബം കൂടെയുണ്ട്, കുടുംബത്തോടൊന്നിച്ച് ഹജ്ജിന് പോയതാണ്. എന്നിട്ടതാ നാട്ടിലേക്ക് ഹജ്ജ് കർമ്മം അവർക്ക് കഴിഞ്ഞപ്പോ നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. ജിദ്ദ എയർപോർട്ടിലെത്തി, ബോർഡിംഗ് പാസ് കയ്യിൽ കിട്ടി,
ബോർഡിംഗ് പാസ് കയ്യില് കിട്ടിയാൽ പിന്നെയുള്ളത് ഫ്ലൈറ്റിൽ കയറാനാണ്. അതേസമയം ബോർഡിംഗ് പാസ് കയ്യില് പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോ അതാ കുഴഞ്ഞ് വീണ് മരിച്ചു. സുബ്ഹാനല്ലാഹ്, നാട്ടുകാർ കാത്തിരിക്കുകയാണ് മൊയ്തീനാജിയെ കാണാൻ, കുടുംബാംഗങ്ങൾ കാത്തിരിക്കുകയാണ് അവരെ കാണാൻ, ഹജ്ജിന് പോയവരെ സ്വീകരിക്കാൻ നാട്ടുകാർ കാത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ തീരുമാനം, മൊയ്തീൻ ഹാജി നാട്ടിലെത്താൻ പാടില്ല. അതാ ടിക്കറ്റ് റെഡിയാണ്, ഫ്ലൈറ്റിൽ കയറാനുള്ള ബോർഡിംഗ് പാസ് കയ്യിലാണ്. പക്ഷേ ഫ്ലൈറ്റിൽ കയറാൻ ഒരല്പനേരമുള്ളൂ, അപ്പോഴേക്കു കുഴഞ്ഞ് വീണ് മരിച്ചു. അതാ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവരൂല എന്ന് തീരുമാനിച്ചു. സുബ്ഹാനല്ലാഹ്. രണ്ട് ദിവസം മുമ്പ് കർണാടകയിൽ ഒരു യൂസുഫ് ഹാജി മരിക്കുകയുണ്ടായി. ഞാൻ ഇതെന്തിനാണ് പറയുന്നത്? രോഗികൾ മാത്രമാണോ മരിക്കുക? അല്ല, വലിയ വലിയ രോഗം പിടിപെട്ടവർ കാലാകാലം ഇവിടെ ജീവിക്കുകയാണ്. ഒരു രോഗവുമില്ലാത്ത ചെറുപ്പക്കാർ, നല്ല ആരോഗ്യമുള്ളവർ, നല്ല അതേ ആരോഗ്യമുള്ളവർ, എല്ലാറ്റിനും കഴിവുള്ളവർ, രക്തത്തിന്റെ പവറുള്ളവർ, മസിലിന്റെ പവറുള്ളവർ. എന്നോട് കളിക്കണ്ടടാ, എന്നോട് കളിച്ചാൽ ഞാൻ പാഠം പഠിപ്പിക്കുമെന്ന് നിക്കാര മനോഭാവത്തോടെ നടക്കുന്നവർ, ആരോഗ്യം തരുന്നത് റബ്ബാണെന്ന് മറന്ന് ജീവിക്കുന്ന ചെറുപ്പക്കാർ, ആരോഗ്യമുള്ളത് കൊണ്ട് ഏത് തോന്നിവാസത്തിനും കുഴപ്പമില്ലാതെ ചിന്തിക്കുന്ന ചെറുപ്പക്കാർ, വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, യൂസുഫ് ഹാജി എന്ന നല്ല മനുഷ്യൻ, സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ഒരു ഇംഗ്ലീഷ് മീഡിയം ട്രസ്റ്റിയാണ്, ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ട്രസ്റ്റിയാണ് അദ്ദേഹം. പകൽ സമയത്ത് ആ ഇംഗ്ലീഷ് മീഡിയമിൽ പോയി അവിടെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. അതാ ഉച്ചയാകുമ്പോഴേക്ക് വീട്ടിലെത്തി. ഭാര്യ നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഭാര്യ ഉണ്ടാക്കി വെച്ച ഭക്ഷണം അങ്ങ് കഴിച്ചു. എന്നിട്ടതാ ഭാര്യയും ഭർത്താവും കൂടെ ഉറങ്ങുകയാണ്. ഉച്ചക്ക് ശേഷം ഭാര്യയും ഭർത്താവും കൂടെ ഉറങ്ങുകയാണ്. അതാ വൈകുന്നേരമായപ്പോ ഭാര്യ ഉണരുന്നു, ഭർത്താവ് ഉണരുന്നില്ല. ഭാര്യ മെല്ലെ തട്ടി വിളിക്കുകയാണ്, എന്നിട്ടും ഭർത്താവ് ഉണരുന്നില്ല. എന്തേ കാരണം? ഭർത്താവ് മരണപ്പെട്ടിരിക്കുന്നു. എന്തെങ്കിലും ഒരു പറയാൻ മാത്രമുള്ള രോഗങ്ങളുണ്ടോ? ഇല്ല. ജേഷ്ഠന്മാർക്ക് പറയാനില്ല, അതുപോലെ തന്നെ അനുജന്മാർക്ക് പറയാനില്ല, മക്കൾക്ക് പറയാനില്ല, കുടുംബത്തിന് പറയാനില്ല. ഞാൻ എന്തിനിത് പറഞ്ഞു? ഒരു രോഗവുമില്ലാത്തവർ, നല്ല ആരോഗ്യമുള്ളവർ, അല്ലാഹുവിന്റെ ഉളിക്കുത്തരം ചെയ്യുന്നു. അതുകൊണ്ടല്ലേ മഹാന്മാർ പറഞ്ഞത്, അതേ കമ്മിൻ സ്വഹീഖിൻ മാത മിൻ ഗൈരി ഇല്ലതി വകമ്മിൻ സഖീമിൻ ആശ ദഹ്റൻ ഇലാ ദഹ്രി. എത്ര ആരോഗ്യമുള്ള ജനങ്ങളാണ്, ഒരു രോഗവുമില്ലാതെ അവരതാ പെട്ടെന്ന് മരിക്കുകയാണ്. അതേസമയത്ത് വക്കമ്മിൻ സഖീമിൻ ആശ ദഹ്റൻ ഇലാ ദഹ്രി. എത്ര രോഗികളുണ്ട്! സുബ്ഹാനല്ലാഹ്. ആ രോഗികൾ കാലാകാലം കഴിയുകയാണ്. ചിലപ്പോ ഉമ്മയാണ് രോഗി, ചിലപ്പോ പിതാവാണ് രോഗി. പക്ഷെ കുട്ടികൾ വന്നിട്ട് പറയാണ്, ഉസ്താദേ, ഉമ്മ വല്ലാത്ത രോഗം കൊണ്ട് പ്രയാസപ്പെടുകയാണ്. ഉമ്മാക്ക് മരണമാണ് ഹൈറെങ്കിൽ ഈ മാ കിട്ടിയിട്ടൊന്ന് മരിക്കാൻ വേണ്ടി ദ്വാങ് ചെയ്യണം. പക്ഷെ എത്ര ദ്വാ ചെയ്തിട്ട് എന്താ കാര്യം? ഉമ്മ മരിക്കുന്നില്ല. ആരിവിടെ ദ്വാ ചെയ്താലും ശരി, ആരിവിടെ ദ്വാ ചെയ്യാതിരുന്നാലും ശരി, യജമാനരായ റബ്ബ് വിളിക്കുന്ന സമയത്തല്ലാതെ ഒരാൾക്കും ഇവിടെ പോകാനില്ല. റബ്ബ് വിളിച്ചാലോ പോകാതിരിക്കാൻ സാധ്യവുമല്ല.
സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് ആഖിറത്തിനു വേണ്ടി ജീവിക്കണമെന്ന് പറയുന്നത്. ഞാൻ എന്റെ യുവാക്കളോട് പ്രത്യേകിച്ച് പറയട്ടെ, എന്റെ സദസ്സിൽ ഒരുപാട് യുവാക്കളുണ്ടല്ലോ, സംസാരം ശ്രവിക്കുന്നവരിൽ ഒരുപാട് യുവതികളുണ്ടല്ലോ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ലക്ഷ്യം കൂടുതലും മറക്കുന്നത് നിങ്ങളാണ്. പ്രായമുള്ളവർക്കറിയാം ഇനി കുറഞ്ഞ കാലമേയുള്ളൂ, അതുകൊണ്ട് തന്നെ അവര് നല്ല വഴിയിലങ്ങ് സഞ്ചരിക്കുകയാണ്. അതേ സമയത്ത് ചിലപ്പോ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ളവർക്കൊരു ചിന്തയുണ്ടായേക്കാം, ഞാൻ നല്ല ആരോഗ്യമുള്ളവനാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണമെന്നില്ല, അതുകൊണ്ട് ലക്ഷ്യം മറന്ന് ചിലപ്പോ പരിഷ്കാരികളായി ജീവിക്കാനുള്ളൊരു തോന്നൽ മനസ്സിലുണ്ടാകാതിരിക്കില്ല. അതേസമയം അറിയാമോ, ഓ ചെറുപ്പക്കാരെ, ഓ യുവതികളെ, പടച്ചറപ്പ് നമുക്ക് തന്ന ആരോഗ്യം അത് കാലാകാലം നിലനിൽക്കുന്നതല്ലോ. ആരോഗ്യം എന്നും നിലനിൽക്കുന്നതല്ല, ആരോഗ്യം തീർന്നുപോകുന്നൊരു സമയമുണ്ട്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഓ മനുഷ്യ, ഇഗ്തനിം ശബാബക ഖബ്ല ഹറമിക, ഇന്ന് നിന്റെ ശരീരത്തിൽ യുവത്വമുണ്ട്, ആ യുവത്വം കഴിഞ്ഞാൽ വാർദ്ധക്യം നിന്നെ പിടികൂടാനുണ്ട്. ആ വാർദ്ധക്യം നിന്നെ പിടികൂടുന്നതിനു മുമ്പ് പടച്ചറബ് നിനക്ക് തന്ന യുവത്വം അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് ചെലവഴിച്ചോ. യുവത്വത്തിൽ കഴിവിന്റെ പരമാവധി ജമാഅത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ വന്നോ. യുവത്വത്തിൽ ധാരാളം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്തെടുത്തോ. യുവത്വമുള്ള സമയത്ത് നീ ധാരാളം ഇബാദത്ത് ചെയ്തോ, ഒരുപാട് സുന്നത്ത് നിസ്കരിച്ചോ, ഒരുപാട് ഖുർആൻ ഓതിക്കോ. എന്തേ കാരണം? നീ പ്രായമുള്ളവനായാൽ വാർദ്ധക്യം നിന്നെ പിടികൂടിയാൽ പഴയ കാലം പോലെ, യുവത്വത്തിന്റെ കാലം ഉണ്ടായ സമയം പോലെ നിനക്ക് ധാരാളം നിസ്കരിക്കാൻ ആരോഗ്യമുണ്ടായിക്കൊള്ളണമെന്നില്ല. അല്ലാഹുവിന്റെ ദീനിനെ ധാരാളം ഖിദ്മത്ത് ചെയ്യാൻ ആരോഗ്യമുണ്ടായിക്കൊള്ളണമെന്നില്ല. ധാരാളം പള്ളിയിൽ പോകാൻ ആരോഗ്യമുണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് വാർദ്ധക്യം നിന്നെ പിടികൂടുന്നതിന് മുമ്പ് പടച്ചറബ് നിനക്ക് തന്ന യുവത്വം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചോ. ആ യുവത്വം ഫുട്ബോള് കളിച്ച് തീർക്കാനുള്ളതല്ല, ആ യുവത്വം കാരംസ് കളിച്ച് തീർക്കാനുള്ളതല്ല, ആ യുവത്വം ക്രിക്കറ്റ് കളിച്ച് തീർക്കാനുള്ളതല്ല. ഓഹോ, സ്വർഗം ലക്ഷ്യം കണ്ട് ജീവിക്കുന്നൊരു മനുഷ്യൻ വേറെ ഒരാളെ ആക്രമിക്കില്ല, സാധാതുക്കളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയില്ല, ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തൂല. കാരണം നല്ലവരുടെ ലക്ഷ്യം എപ്പോഴും നേരെ കാണുന്ന സ്വർഗമാണ്. അതുകൊണ്ട് സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനോ ഒരു സഹോദരിയോ ദുനിയാവിലെ ഏത് പരിഷ്കാരത്തിന്റെ പിന്നാലെയും പോകാൻ അവരെ കിട്ടൂല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല നമുക്ക് ധാരാളം മുന്നറിയിപ്പ് നൽകില്ലയോ, ഒരുപാട് പാഠമല്ല തന്നില്ലയോ. ഈ അടുത്ത് തന്നെ നമ്മുടെ നാട്ടിൽ പ്രളയമുണ്ടായില്ലേ, കർണാടകയിൽ കൊടക് ജില്ലയിൽ ഉണ്ടായില്ലേ, എത്ര വീടുകളാണ് ഒഴുകിപ്പോയത്. സുബ്ഹാനല്ലാഹ്, അതാ നമ്മുടെ കർണാടകയിലെ കൊടക് ജില്ലയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്, ഒരു വീട്, ആ വീട് നിലനിന്നിരുന്ന സ്ഥലത്ത് നിന്ന് താഴോട്ടിങ്ങനെ ഒഴുകിപ്പോവാണ്. വീട് മറിഞ്ഞ് വീണൊന്നുമില്ല,
അത് ഉള്ള സ്ഥലത്തു നിന്ന് താഴോട്ടേക്ക് ഒഴുകി പോവാണ്. സുബ്ഹാനല്ലാഹ്, എത്ര വാഹനങ്ങളാണ് ഇവിടെ നശിച്ചു പോയത്, എത്ര ജനങ്ങളാണ് ഇവിടെ മരണപ്പെട്ടു പോയത്, എത്ര കോടികളാണ് ഇവിടെ നഷ്ടപ്പെട്ടു പോയത്. സുഹൃത്തുക്കളെ, ഇതുപോലെ ധാരാളം മുന്നറിയിപ്പ് അല്ലാഹു തആല നമുക്ക് തന്നില്ലയോ? എന്താണ് ഇതെല്ലാം വിളിച്ചു പറയുന്നത്? മനുഷ്യ, അല്ലാഹു നിന്നെ പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചാൽ എത്ര വലിയ സൈന്യമുണ്ടായിട്ടും കാര്യമില്ല, ആര് രക്ഷപ്പെടുത്താൻ വന്നാലും കാര്യമില്ല, അത് സ്വീകരിക്കുകയല്ലാതെ വേറെ വഴിയില്ല. അതിനു മുമ്പ് അല്ലാഹു തആല നിപ്പ വൈറസിനെ തന്നില്ലേ? ആ നിപ്പ വൈറസിനെ തുടർന്ന് മരണപ്പെട്ടവരുടെ മയ്യത്ത് പോലും അത് അടക്കാതെ മറവു ചെയ്യാതെ അതിനെ കത്തിക്കലാണ് വേണ്ടത് എന്ന് വരെ DC ഉത്തരവിട്ടില്ലേ? എന്നിട്ട് സുബ്ഹാനല്ലാഹ്, ഒരു ഖബറ് എത്രയോ താഴോട്ടങ്ങ് കുഴിച്ചിട്ടല്ലേ മയ്യത്തിനെ മറവ് ചെയ്തത്? അത്രയും പേടിപ്പിക്കുന്ന നിപ്പ വൈറസിനെ അല്ലാഹു തആല തന്നില്ലേ? പോരാ, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന കൂട്ടുകാരോട് ചോദിച്ചു, അതേ നിങ്ങളുടെ ഈ പരിസരത്ത് അതേ എലിപ്പനിയുണ്ടോ എന്ന് ചോദിച്ചു. എന്തേ കാരണം? ഇപ്പൊ എലിപ്പനി വ്യാപകമായിട്ടുള്ള സമയമാണ്. സുബ്ഹാനല്ലാഹ്, നിപ്പ വൈറസ് കഴിഞ്ഞു, ഇതുപോലെ പ്രളയം കഴിഞ്ഞു, ഇപ്പോഴിതാ എലിപ്പനി. ഓ സുഹൃത്തുക്കളെ, ഇതുപോലെ അല്ലാഹു തആല ധാരാളം മുന്നറിയിപ്പ് തരുമ്പോ പാഠം ഉൾക്കൊണ്ടില്ല എന്ന് കണ്ടാൽ അപകടമല്ലയോ? എന്തിനാണ് അല്ലാഹു തആല ഈ മുന്നറിയിപ്പ് തരുന്നത്? മനുഷ്യ, നീ ദുനിയാവിന്റെ പിന്നാലെ പോകേണ്ടവനല്ല. ദുനിയാവിന് വേണ്ടി ബാപ്പ മകനെ കൊല്ലുന്ന കാലമാണ്, മകൻ ബാപ്പാനെ കൊല്ലുന്ന കാലമാണ്, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്ന കാലമാണ്, ഭർത്താവ് ഭാര്യയെ പറ്റിക്കുന്ന കാലമാണ് ദുനിയാവിന് വേണ്ടി. സുബ്ഹാനല്ലാഹ്, ഈ അടുത്ത് നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും, ചാനലുകളിൽ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലേ? സ്ഥലത്തിന്റെ പേര് ഞാൻ പറയില്ല. 9 വയസ്സ് മാത്രമുള്ളൊരു ചെറിയ കുഞ്ഞുമോൻ, അഥവാ ചെറിയ പ്രായമുള്ളൊരു കുഞ്ഞുമോൻ, ആ കുഞ്ഞുമോനെ കൊല്ലുകയാണ്, വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞ് കൊല്ലുകയാണ്. ആരാണ് കൊല്ലുന്നത്? സ്വന്തം മദാ മൂത്താപ്പയാണ്, സ്വന്തം പിതൃ സഹോദരനാണ്, സ്വന്തം പിതാവിന്റെ ജേട്ടനാണ്. എന്തിനാണ് കൊന്നത്? മാനസിക രോഗിയായിട്ടാണോ? അല്ല, പിന്നെന്തിനാണ് കൊന്നത്? ഈ കുഞ്ഞിന്റെ ബാപ്പാന്റെ കയ്യിൽ സ്വർണമുണ്ട്. ആദ്യ സമയത്ത് വാടക വീട്ടിലായിരുന്നു താമസിച്ചത്, പിന്നീട് കുഞ്ഞിന്റെ ബാപ്പാന്റെ കയ്യിൽ ധാരാളം സമ്പത്തായപ്പോ, ഒരുപാട് സ്വർണങ്ങൾ ഉണ്ടെന്നറിഞ്ഞപ്പോ, ആ അനുജന്റെ കയ്യിലുള്ള സ്വർണം വേണമെന്ന് കൊതിച്ചിട്ട് ആ സ്വർണത്തിന് വേണ്ടിയല്ലേ സ്വന്തം മകൻ സ്ഥാനത്തുള്ള, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സ്വന്തം അനുജന്റെ മകനെ ഈ മൂത്താപ്പയങ്ങ് കൊന്നില്ലയോ? അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടയാളാണെന്ന് പറയാൻ വളരെ സങ്കടമുണ്ട് കേട്ടോ. അപ്പൊ ദുനിയാവിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി ഏത് തോന്നിവാസം ചെയ്യാനും മടി കാണിക്കാത്ത ജനങ്ങളുള്ള കാലമല്ലയോ? അതുകൊണ്ടാണ് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദീനാർ പണം, പണം അതാണല്ലോ ദീനാർ. ആ ദീനാറിന് പണത്തിന് ദീനാർ എന്ന് പേര് വെക്കാനുള്ള കാരണം എന്താണ്? ദീനാർ എന്ന് പറയുമ്പോൾ രണ്ടാണ് അതിലുള്ളത്, ഒന്ന് ദീന്, മറ്റൊന്ന് നാർ. ദീൻ എന്ന് പറഞ്ഞാൽ മതം, നാർ എന്ന് പറഞ്ഞാലോ നരകമാണ്. അപ്പൊ മതവും നരകവും രണ്ടും കൂടിയതാണ് പണം, പണം ദീനാർ. അതെന്തേ അങ്ങനെ ആകാൻ കാരണം? മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ പണം അതിന്റെ ഹക്ക് പോലെ അവൻ അത് ചെലവഴിച്ചാൽ, അത് ചെലവഴിക്കേണ്ട രൂപത്തിൽ ചെലവഴിച്ചാൽ, അതല്ലെങ്കിൽ അത് വിനിയോഗിക്കേണ്ട രൂപത്തിൽ വിനിയോഗിച്ചാൽ അത് ദീനാണ്.
അള്ളാഹുവിന്റെ ദീനി സ്ഥാപനങ്ങൾക്ക് കൊടുക്കുക, അത് ദീനാണ്. പള്ളിക്ക് കൊടുക്കുക, അത് ദീനാണ്. മഹദറത്തുൽ ബദ്രിയയുടെ മജ്‌ലിസിന് കൊടുക്കുക, അത് ദീനാണ്. ഇൽമ് പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ചെലവഴിക്കുക, അത് ദീനാണ്. അതേസമയം അതിനൊന്നും ചെലവഴിക്കാതെ അനാവശ്യത്തിന് വേണ്ടിയാണോ ചെലവഴിക്കുന്നത്? തോന്നിവാസത്തിന് വേണ്ടിയാണോ ചെലവഴിക്കുന്നത്? എന്നാൽ അതിനാറു നരകമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ പണത്തിന് വേണ്ടി കൊല്ലാൻ മനസ്സ് കാണിക്കുന്ന മനുഷ്യ, ഓ മനുഷ്യ, ദുനിയാവിനെ ചെറുതായി കാണണോ? സുബ്ഹാനല്ലാഹ്. ഇത്രയെല്ലാം പ്രളയങ്ങൾ നമ്മുടെ നാടുകളിൽ ഉണ്ടായി, എന്നിട്ടും പരിഷ്കാരം കൈവിടുന്നില്ല. ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ എന്റെ വാട്സപ്പിലേക്കൊരു വീഡിയോ ഷെയർ ചെയ്തു. ഞാൻ ആ വീഡിയോ അങ്ങ് പ്ലേ ചെയ്ത് നോക്കുകയാണ്. അതിന്റെ കൂടെ ഒരു വോയിസ് മെസ്സേജ് വിട്ടു. ആ ചെറുപ്പക്കാരൻ എന്നോട് പറയാണ്, ഉസ്താദേ, ഇത് കേവലം ഒരു വീഡിയോ ക്ലിപ്പ് മാത്രമല്ല, ഇതുപോലെ വേറെയും 3 വീഡിയോ ക്ലിപ്പുകളുണ്ട്. പക്ഷേ ഞാനത് ഉസ്താദിന് ഷെയർ ചെയ്യാറില്ല. എന്തേ കാരണം? ആ വീഡിയോയിലുള്ളത് മുഴുവനും പെൺകുട്ടികളാ. എനിക്ക് അയച്ചു തന്ന ആ ഒരു വീഡിയോ ഞാൻ അങ്ങ് പ്ലേ ചെയ്തു നോക്കിയപ്പോൾ അതിലെന്താണുള്ളത്? സുബ്ഹാനല്ലാഹ്, കല്യാണത്തിന്റെ പേരിലുള്ള ഒരു ആഭാസമാണ്. പുതിയ ആപ്പിളയുണ്ട്, പുതിയ പെണ്ണുണ്ട്, വധുവും വരനുമുണ്ട്. അവരെ കൂടെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവരതാ നൃത്യം കളിക്കുകയാണ്, അവരതാ ഡാൻസ് കളിക്കുകയാണ്, അവര് തോന്നിവാസം ചെയ്യുകയാണ്. അതും എവിടെയാണ്? കല്യാണ മണ്ഡപത്തിലല്ല, തെരുവിലിറങ്ങിയിട്ടാണ്, റോട്ടിലിറങ്ങിയിട്ടാ. ഈ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഉസ്താദ് ഇവിടെ കണ്ടത് യുവാക്കൾ നൃത്യം കളിക്കുന്ന വീഡിയോ ആണല്ലോ. എന്നാൽ യുവാക്കൾ മാത്രമല്ല, പ്രായം ചെന്ന ഉമ്മമാരും പ്രായമില്ലാത്ത യുവതികളും, അവരും ഇതുപോലെ നൃത്യം കളിക്കുന്ന വേറെയും 3 ക്ലിപ്പുകളുണ്ട്. ഞാനത് ഉസ്താദിന് അയക്കുന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാനത് ഷെയർ ചെയ്യൂല. ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, ഇത്രയും വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ ഇതോടുകൂടെ അവസാനിച്ചു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയോ? ഇത് ചെറിയ ഒരു വാണിംഗ് കാർഡ് കേട്ടോ, ഒരു ചെറിയ താക്കീത് മാത്രമാണ്. ഇതിനപ്പുറം തരാനുള്ള പ്രാപ്തനാണെന്നതിലേക്കുള്ള സൂചനയാണ്. അതുകൊണ്ട് പരിഷ്കാരങ്ങളെ നിർത്തൽ ചെയ്യണം, തോന്നിവാസങ്ങളെ നിർത്തൽ ചെയ്യണം, കല്യാണത്തിന്റെ പേരിൽ നടത്തുന്ന ആഭാസങ്ങളില്ലായ്മ ചെയ്യണം. സുബ്ഹാനല്ലാഹ്. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, കല്യാണ വീട്ടിലെത്തുമ്പോ അന്യ പുരുഷന്മാരെ മുന്നിലൊരു മടിയുമില്ലാതെ നിങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് സ്വർഗമെന്ന ഭവനം വേണ്ടയോ? ഇപ്പൊ എല്ലാ യുവതികളും ഫേസ്ബുക്കിൽ അതാ തരംഗമാടിയിരിക്കുകയാണ്, ഡബ്മാഷിലൂടെ തരംഗമാടിയിരിക്കുകയാണ്. ക്യാമ്പസിന്റെ അകത്തളങ്ങളിൽ പോയി വിദ്യ നുകരുന്ന ഈമാനുള്ള എന്റെ അനുജത്തിമാരോട് പറയട്ടെ, എന്റെ സഹോദരിമാരോട് പറയട്ടെ, ഓ പെൺകുട്ടികളെ, നിങ്ങൾ നല്ല ഉമ്മ ബാപ്പമാരുടെ മക്കളാണ്. നിങ്ങളെ ഉമ്മാക്ക് നാട്ടിൽ നല്ലൊരു പേരുണ്ട്, നിങ്ങളെ തറവാടിന് നാട്ടിൽ നല്ല പേരുണ്ട്, നിങ്ങളെ പിതാവിന് നാട്ടിൽ നല്ല പേരുണ്ട്. അതേസമയം നിങ്ങൾ ഫേസ്ബുക്കിലൂടെ കടന്നു വന്ന് നിങ്ങൾ അതിലൂടെ തരംഗമായാൽ, അതിലൂടെ നിങ്ങൾ വൈറലായാൽ, നിങ്ങളുടെ പിതാവിന് റോട്ടിലൂടെ തലപൊക്കി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരൂ. സുബ്ഹാനല്ലാഹ്.
ഒരൊറ്റ ഡബ്മാഷിലും എന്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള പെങ്ങന്മാര് പെട്ടുപോകരുത്. അത് നേരിട്ട് ഈ നാട്ടിൽ എന്റെ സംസാരം കേൾക്കുന്നവരായാലും ശരി, ഓൺലൈനിൽ ഇരുന്ന് എന്റെ സംസാരം കേൾക്കുന്നവരായാലും ശരി, സ്വർഗത്തിലെത്തണമെന്ന ആഗ്രഹമുണ്ടോ? അത്തരത്തിലുള്ള സഹോദരിമാർക്ക് ഒരു ഡബ്മാഷും വേണ്ട. എന്താണ് ഡബ്മാഷ് എന്ന് പറഞ്ഞാൽ, അതാ ലൈവിൽ വരികയാണ്, എന്നിട്ടതാ ഒരു സിനിമയിലെ നടനോ നടിയോ അവരുടെ ശബ്ദത്തിനൊത്ത് ഇവരിവിടുന്ന് ആംഗ്യം കാണിക്കുകയാണ്, അവരുടെ ശബ്ദത്തിനൊത്ത് ഇവരിവിടെ ആക്ഷൻ കാണിക്കുകയാണ്, എന്നിട്ടതാ ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്യുകയാണ്, അപ്ലോഡ് ചെയ്യുകയാണ്. നോക്കുമ്പോ ആരാണ്? അല്ലയല്ലാ, ഒരു ആജിയാരിന്റെ മോള് ഡബ്മാഷിൽ തരംഗമാണ്, ഒരു ഹജ്ജുമ്മാന്റെ മകൾ ഡബ്മാഷിൽ തരംഗമാണ്. ചോദിക്കട്ടെ പെങ്ങന്മാരെ, നിങ്ങളെക്കാളും എത്രയോ സൗന്ദര്യമുള്ള മഹതിമാർ ഇസ്ലാമിക ചരിത്രത്താളുകളിൽ കഴിഞ്ഞുപോയില്ലയോ? അവരാരും ഇതുപോലെയുള്ള പരിഷ്കാരത്തിന് വരാതിരുന്നതെന്താണ്? അവർക്ക് വരാൻ കഴിയാഞ്ഞിട്ടല്ല, വരാതിരിക്കാനുള്ള സാഹചര്യമില്ലാഞ്ഞിട്ടല്ല. പിന്നെയോ അവർക്ക് വേണ്ടത് ദുനിയാവിലെ ഡബ്മാഷല്ല, അവർക്ക് വേണ്ടത് സ്വർഗത്തിലെ ഡബ്മാഷാണ്. ദുനിയാവിലെ ഡബ്മാഷിൽ പെട്ടുപോയ പെങ്ങളെ, സ്വർഗത്തിലെ ഡബ്മാഷ് കിട്ടൂല. അതുകൊണ്ട് സ്വർഗത്തിൽ ഡബ്മാഷ് വേണമെന്ന് ചിന്തിക്കുന്ന പെങ്ങന്മാരാണോ? ദുനിയാവിൽ ഒരൊറ്റ ഡബ്മാഷിന്റെ പിന്നാലെയും പോകരുത്. എന്റെ സംസാരം കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, ഡിഗ്രിക്ക് പഠിക്കാൻ പോകുന്ന നിങ്ങളുടെ പെൺമക്കളെ കയ്യിൽ എന്തിനാണ് ഒരു മൊബൈൽ ഫോൺ? അവർ വീട്ടിലെത്തിയാലും മണിക്കൂറുകളോളം മൊബൈലിൽ സമയം ചെലവഴിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ കണ്ടുകിട്ടിയവനോടൊപ്പം ചാറ്റിംഗ് നടത്തുകയാണ്. വാട്സപ്പിലെ ചാറ്റിംഗ് ഗൗരവമുള്ളതാണേ ഉമ്മമാരെ, ഡബ്മാഷ് ഗൗരവമുള്ളതാണേ ഉമ്മമാരെ. പത്രത്തിൽ കണ്ടില്ലേ, ഇന്നും വന്നു ഇന്നലെയും വന്നു. സംസ്ഥാനം ഏതാണെന്നത് വിഷയമല്ല, സ്റ്റേറ്റ് ഏതാണെന്നത് വിഷയമല്ല, രാജ്യമേതാണെന്നത് വിഷയമല്ല. ഡബ്മാഷിലൂടെ സ്വന്തം വീട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ഹോട്ടലിൽ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു ചെക്കനോട് ബന്ധം സ്ഥാപിച്ചു. കുട്ടികളുടെ ഉമ്മ ഡബ്മാഷിലൂടെ ബന്ധം സ്ഥാപിച്ചപ്പോൾ അവർ കാമുകന്മാരും കാമുകിമാരുമായി, അവർ പരസ്പരം പ്രണയത്തിൽ വീണുപോയി. ഇവൾക്ക് അവനെ വേണമെന്നുണ്ട്, അവന് ഇവളെ വേണമെന്നുണ്ട്. അതിന് തടസ്സമാണ് സ്വന്തം മക്കള്. എന്ത് ചെയ്തു? സുബ്ഹാനല്ലാഹ്, ആ മക്കൾക്ക് വിഷം കൊടുത്തു കൊന്നുകളഞ്ഞു. ഡബ്മാഷിലൂടെ ബന്ധം സ്ഥാപിച്ച കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ സ്വന്തം ഉദരത്തിൽ നിന്ന് പിറന്നു വീണ രണ്ട് മക്കൾക്ക് വിഷം കൊടുത്തു കൊന്നുകളഞ്ഞുവെങ്കില് ഇത് മൃഗങ്ങളല്ല, അനിമൽസുകളല്ല, ഇതര ജീവികളല്ല, പറവകളല്ല, ഇതര ജീവജാലങ്ങളല്ല. ഇത് പറയുന്നത് ഹ്യൂമൻ ബീങ്സിന്റെ കഥയാണ്, ഇത് പറയുന്നത് മനുഷ്യ മക്കളുടെ ഇവന്റ്സുകളാണ്, ഇത് പറയുന്നത് മനുഷ്യരുടെ ഇൻസിഡൻസുകളാണ്. പത്രത്തിൽ വന്നതാ. അതുകൊണ്ട് പെങ്ങളെ, ഡബ്മാഷിന്റെ പിന്നാലെ പോകരുത്, അരുതായ്മകളുടെ പിന്നാലെ പോകരുത്, സ്വർഗമുണ്ടെന്ന ബോധത്തോടെ ജീവിക്കണേ. ക്യാമ്പസിൽ പഠിക്കുന്ന യുവതികളുടെ കൈകളിൽ മുഴുവനും അതാ സിനിമയുടെ മാഗസീനാണ്. ഞാനിപ്പോ ട്രെയിനിൽ വരുമ്പോ അല്ലാ അല്ലാ, മംഗലാപുരം ഭൗതിക കലാലയങ്ങളിൽ പഠിക്കാൻ പോയ മാപ്പിള സമുദായത്തിൽപ്പെട്ട മക്കള്,
അതുപോലെ തന്നെ എറണാകുളത്തും തിരുവനന്തപുരം തെക്കൻ ജില്ലയുടെ പല ഭാഗത്ത് ഭൗതിക വിദ്യാഭ്യാസം മോഡനിക് എഡ്യൂക്കേഷൻ നുകരാൻ പോയ മുസ്ലിം സമുദായത്തിലെ പെൺമക്കള് അവരതാ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോ അവരുടെ കൈകളിൽ മുഴുവനും ഉള്ളത് സിനിമാ നടന്മാരുടെ മാഗസീനുകളാണ്, അവരുടെ കരങ്ങളിലുള്ളത് ദുൽഖറിന്റെ മാഗസീനാണ്. സുബ്ഹാനല്ലാഹ്, മുഹറം മാസം നമ്മിലേക്ക് വരുമ്പോ ഒരു വിചാരണ നടത്തൂ പെങ്ങളെ, എത്ര സിനിമ മാഗസീൻ ഓതി തീർത്തു ഒരു ഭാഗം തിരിക്കട്ടെ, പരിശുദ്ധ ഖുർആനിലെ എത്ര കടലാസ് ഓതി തീർത്തു മറുഭാഗം തിരിക്കട്ടെ. ചോദിക്കട്ടെ എന്റെ സദസ്സിലെ പെങ്ങന്മാരോട് ചോദിക്കട്ടെ, ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആനിലെ ഒരു കടലാസെങ്കിലും ഓതി തീർത്തവർ? ഒരു ജുസ്ഇനെ ഞാൻ ചോദിക്കുന്നില്ല, അര ജുസ്ഇനെ ഞാൻ ചോദിക്കുന്നില്ല, ഒരു 10 കടലാസിനെ ഞാൻ ചോദിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിലെ ഒരു കടലാസ് ഞാൻ ഓതി തീർത്തു എന്ന് പറയാൻ പറ്റിയ യുവതികൾ എന്റെ സദസ്സിലുണ്ടോ? പ്രിയപ്പെട്ട യുവാക്കളെ, എത്ര ദിനപത്രങ്ങളാണ് ഓതി തീർക്കുന്നത്? എത്ര വാട്സപ്പിൽ വരുന്ന മെസ്സേജുകളിലേക്കാണ് കണ്ണോടിക്കുന്നത്? വാട്സപ്പിന്റെ ഓപ്ഷനിലെ ലാസ്റ്റ് സീനിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കൂ, ചിലപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് ലാസ്റ്റ് സീന് കാണാം, അതല്ലെങ്കിൽ ഈ പ്രഭാഷണത്തിന്റെ സദസ്സിൽ വന്നിരിക്കുന്നതിന് മുമ്പ് ലാസ്റ്റ് സീന് കാണാം. ചോദിക്കട്ടെ ഈമാനുള്ള ചെറുപ്പക്കാരാ, പരിശുദ്ധ ഖുർആനിലെ ലാസ്റ്റ് സീൻ എപ്പോഴാണ്? പരിശുദ്ധ ഖുർആനിലെ ലാസ്റ്റ് സീൻ എപ്പോഴാണ്? അല്ലാഹ് മെസ്സേജ് വന്നു എന്നൊരു സൗണ്ട് അലർട്ടായി കേൾക്കുമ്പോഴേക്ക് അതാരുടെ മെസ്സേജാണ്? എന്താണ് ആ മെസ്സേജിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? അതറിയാൻ വെമ്പൽ കൊള്ളുന്ന യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള യുവാക്കളെ, ചോദിക്കട്ടെ പരിശുദ്ധ ഖുർആനിൽ 116 അതാ സെറ്റിംഗ്സുകൾ ഉണ്ടല്ലോ. പരിശുദ്ധ ഖുർആനിൽ 6666 മെസ്സേജുകൾ ഉണ്ടല്ലോ. വാട്സപ്പിൽ എത്ര മെസ്സേജ് വന്നാലും ഓതി തീർക്കുന്ന ചെറുപ്പക്കാരാ, ഖുർആനിലെ 6666 മെസ്സേജുകളുടെ കൂട്ടത്തില് മെസ്സേജ് ഓതി തീർത്തവരെത്രയാ? വായിക്കാൻ എന്തൊരാവേശമാണ്, സീരിയലുകൾക്ക് മുന്നിൽ തപസ്സിരിക്കാൻ എന്തൊരാവേശമാണ്. സീരിയൽ കാണാത്ത എത്ര ഉമ്മമാരാ എന്റെ സദസ്സിലുള്ളത്? വളരെ ഗൗരവത്തോടെ ചോദിക്കുന്നു. സിനിമയുടെ മുന്നിൽ തപസ്സിരിക്കാത്ത എത്ര ഉമ്മമാരാണ് സഹോദരിമാരെ സദസ്സിലുള്ളത്? ഒരു ഭാഗത്ത് നിസ്കരിക്കുന്നു, മറുഭാഗത്ത് സിനിമ കാണുന്നു. ഒരു ഭാഗത്ത് ഖുർആൻ ഓതുന്നു, മറുഭാഗത്ത് സീരിയലുകൾക്ക് മുന്നിൽ തപസ്സിരിക്കുന്നു. ചോദിക്കട്ടെ ഉമ്മമാരെ, നിസ്കാരം കാപഠ്യമാണോ? സിനിമ കാണുന്നത് കാപഠ്യമാണോ? രണ്ടാമൊന്ന് കാപഠ്യമാകണം ഉറപ്പാ. എന്താ കാരണം? നിസ്കാരം നല്ലതാണ്, സിനിമയോ? സിനിമ സെറ്റാണ്, കുറ്റകരമാണ്. നിസ്കരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അല്ലാഹുവിന് വേണ്ടിയാണ്. സിനിമ കാണുന്നത് ആർക്ക് വേണ്ടിയാണ്? അപ്പൊ രണ്ടാൽ ഒന്ന് ഏതായാലും ചതിയാണ്. നിസ്കരിക്കുന്ന ഉമ്മ എങ്ങനെയാണ് സിനിമ കാണുന്നത്? അതുകൊണ്ട് ഉമ്മ മരിക്കണമെന്ന ചിന്തയുള്ള ഉമ്മയാണോ? ഇനിമേലെ സിനിമ കാണൂല എന്ന ഉറച്ച തീരുമാനത്തോടെ ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകണം? പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരു നല്ല ഉമ്മ ആരാണെന്നറിയാമോ? ഏത് ഉമ്മാക്കാണ് പറയാൻ കഴിയുന്നത്? എന്റെ മുഖം ഒരു അന്യ പുരുഷനും നോക്കിയിട്ടില്ല. പഴയ കാലത്ത് മലപ്പുറം ജില്ലയിലെ ഉമ്മമാർ അവരതാ അവർ പർദ ധരിക്കുന്നു, അതിന് പുറമേ തട്ടമിടുന്നു, മേൽത്തട്ടമിടുന്നു, പോരാ കയ്യിലൊരു കൊടവിടിക്കുന്നു. എന്തേ എല്ലാം
ഉടുത്തിട്ടും ധരിച്ചിട്ടും കയ്യിലൊരു കുടയുടെ ആവശ്യം. വെയില് കൊള്ളാതിരിക്കാനല്ല, മഴയേൽക്കാതിരിക്കാനല്ല. പിന്നെയോ ആരെങ്കിലും മുന്നിൽ വന്നാൽ കൊടയങ്ങ് താഴ്ത്തി വെക്കാനാ. എന്തേ കാരണം എന്റെ മുഖം അന്യ പുരുഷൻ നോക്കുന്നത് എനിക്കിഷ്ടമില്ല. ഞാൻ സ്വർഗത്തിലെത്തേണ്ടവള. അങ്ങനെയല്ലേ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ജീവിച്ചത്? ഹദീസുകളിൽ കാണാം, ആലിമീങ്ങൾക്കറിയാം, മുത്തല്ലിമീങ്ങൾക്കറിയാം. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലെ ഉമ്മമാർ അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ അതാ മതിലിൽ ഒട്ടിപ്പിടിച്ചിട്ടാണ് പോകുന്നത്, ചുമരിൽ ഒട്ടിപ്പിടിച്ചിട്ടാണ് പോകുന്നത്. എന്തേ കാരണം? ലജ്ജയാണ്, ലജ്ജയാണ്. ഇന്ന് ഏത് പരിഷ്കാരത്തിലും നമ്മുടെ സഹോദരിമാർ അകപ്പെട്ടു പോകാനുള്ള കാരണം ലജ്ജയില്ലായ്മയാണ്. അൽഹയാഉ മിനൽ ഈമാൻ, ലജ്ജ എന്നത് ഈമാനിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ സ്ത്രീയാകുന്നത് സൗന്ദര്യം കൊണ്ടല്ല. ഒരു സ്ത്രീ സ്ത്രീയാകുന്നത് സൗന്ദര്യം കൊണ്ടാണോ? അല്ല, സൗന്ദര്യം പുരുഷന്മാർക്കും ഉണ്ട്. ഒരു സ്ത്രീ സ്ത്രീയാകുന്നത് എപ്പോഴാണ്? ആ സ്ത്രീ സ്ത്രീയാകുന്നത് സൗന്ദര്യമുണ്ടായത് കൊണ്ട് മാത്രമാവൂല. പിന്നെയോ സ്ത്രീകൾക്ക് എപ്പോഴും ലജ്ജ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകണം. ലജ്ജ അത് ഈമാനിന്റെ ഭാഗമാണ്. ഹയാ വേണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലജ്ജ എന്നത് ഈമാനിന്റെ ഒരു ഭാഗമാണ്. ആ ലജ്ജ ഇല്ലാതെയായാൽ ഏത് സ്ത്രീയും ഏത് തോന്നിവാസം ചെയ്യാനും ഒരുക്കമാണ്. അതുകൊണ്ടാണ് അറിയോ ഉമ്മമാരെ, മഹദിയായ ബീവി ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ, മഹദിയുടെ ചരിത്രത്തിൽ കാണാം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകളാണ്. ഫാത്തിമത്തു ഫിൽദത്തു കബീദി, ഫാത്തിമത്തു ബലഅത്തു മിന്നി, എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ, എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് ഫാത്തിമ. മാത്രമല്ല, മലക്കുകൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, നബിയേ, അല്ലാഹു നമ്മോട് പറഞ്ഞയച്ചതാണ്, തങ്ങളോട് പറയാൻ, ബഷീർ ഫാത്തിമത അന്നീ കതബ്തുഹാ ഹിയ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. നബിയെ, ഫാത്തിമയോട് പറയാൻ അല്ല പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമ ബീവിക്ക് അല്ലാഹു തആല വലിയ സ്ഥാനം കൊടുത്തു. ഏതാണ് ആ സ്ഥാനം എന്നറിയാമോ? സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗക്കാരായ സ്ത്രീകളുടെ നേതാവിച്ചയാണ് ബീവി ഫാത്തിമത്തു സഹ്റാ. എന്താണ് ഫാത്തിമ ബീവിക്ക് അങ്ങനെയൊരു സ്ഥാനം ലഭിക്കാനുണ്ടായ കാരണം? ഈമാനിന്റെ ഭാഗമാണെന്ന് വിശേഷിപ്പിച്ച ലജ്ജ, അത് ജീവിതത്തിൽ ഊട്ടി ഉറപ്പിച്ച മഹദിയാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അതുകൊണ്ടാണല്ലോ ഉമ്മമാരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും അസ്മാഇ ബീവി റളിയല്ലാഹു അൻഹും രണ്ട് പേരും ഇരുന്ന് സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്ന സമയത്ത് അസ്മാഇ ബീവി റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീവിയോടൊരു കാര്യം പറഞ്ഞു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അങ്ങോട്ട് തിരിച്ചൊന്നും പറഞ്ഞില്ല. പറയാതിരുന്നപ്പോൾ അസ്മാഇ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലയോ ഫാത്തിമ, ഞാൻ പറഞ്ഞത് കേൾക്കാതെയാണോ ഒന്നും പറയാത്തത്, അഥവാ കേട്ടിട്ടും മിണ്ടാത്തതാണോ?
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ് അസ്മായേ അവിടുന്ന് പറഞ്ഞത് കേൾക്കാനിട്ടല്ല അത് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാനിപ്പോൾ വലിയ ഒരു സങ്കടത്തിലാണ് ഭാവിയിൽ നടക്കാൻ പോകുന്നൊരു കാര്യം ഓർത്ത് ഞാൻ വലിയ സങ്കടത്തിലാണ് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു അല്ല ഫാത്തിമ ഏത് കാര്യം ഓർത്തിട്ടാണ് സങ്കടത്തിലുള്ളത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ് യാ അസ്മാ ഇന്നി ഉഫക്കിറു ഫീ നഫ്സീ ഗദൻ ഇദാ അനമിത്തു അല്ലയോ അസ്മായേ ഞാൻ മരണപ്പെട്ടാൽ ഞാൻ വഫാത്തായാൽ നടക്കാൻ പോകുന്നൊരു സംഭവത്തെ കുറിച്ച് ഞാൻ ഓർക്കുകയാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് ആ ചിന്തയിൽ ഞാൻ ആഴത്തിലങ്ങ് ഇറങ്ങിയപ്പോൾ അസ്മാ പറഞ്ഞ വാക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടതേ ഉള്ളൂ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ് ഫാത്തിമ ബീവിയോട് ഏതാണ് ചിന്തിക്കാൻ മാത്രമുള്ള ഒരു കാര്യം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ് അത് മറ്റൊന്നുമല്ല വല്ലാഹി ഇന്നീ ലഅസ്തഹി അൻ അഖ്റുജ ഇൻദ റിജാലി ഫീ വളഹി നഹാരി ലൈസ അലിയ ഇല്ലൽ കഫനു നാളെ ഞാൻ വഫാത്തായാൽ എന്നെ അതാ മറവ് ചെയ്യാനായി ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതാ ഒരു കട്ടിലിലങ്ങ് വെക്കുകയാണ് ആ കട്ടിലിന്മേൽ മൂടാൻ ഒന്നുമില്ല മേൽഭാഗം തുറന്ന് വെക്കുകയാണ് അങ്ങനെയുള്ള ഒരു കട്ടിലിലാണല്ലോ നമ്മുടെ നാട്ടിൽ മരണപ്പെട്ടവരെ കൊണ്ടുപോകുന്നത് ആ കാലഘട്ടത്തിന്റെ കാര്യമാ പറയുന്നത് ഇന്നത്തെ വിഷയമല്ല ഫാത്തിമ ബീവി പറയാണ് ഞാൻ അതിനെയാണ് ഓർക്കുന്നത് എന്തേ കാരണം എന്റെ ജീവിതകാലത്ത് എന്റെ ശരീരത്തിലേക്ക് ഒരു അന്യ പുരുഷൻ പോലും നോക്കിയിട്ടില്ല അതേസമയം ഞാൻ മരണപ്പെട്ട് എന്നെ അതാ മറവ് ചെയ്യാൻ ഒരു കട്ടിലിലങ്ങ് എടുത്തു വെക്കുമ്പോ ആ മയ്യത്ത് കട്ടിലിന് മൂടിയില്ലല്ലോ മൂടിയില്ലാത്ത മയ്യത്ത് കട്ടിലിൽ എന്റെ ശരീരം അങ്ങ് എടുത്തു വെക്കുമ്പോ ഇന്നേ വരെ എന്നെ കാണാത്ത അന്യ പുരുഷന്മാര് പലരും എന്റെ കഫനിലേക്ക് അവർ നോക്കുകയാണല്ലോ എന്റെ ശരീരത്തിന്മേൽ കഫൻ വസ്ത്രമല്ലാതെ വേറെയൊന്നുമില്ലല്ലോ ധിക്കാര മനോഭാവത്തോടെ അള്ളാഹു തന്ന ആരോഗ്യം റബ്ബിന്റെ ഉൽപ്പന്നമാണെന്ന് മറന്നിട്ട് പരിഷ്കാരിയായി സൗന്ദര്യം മുഴുവനോ അന്യ പുരുഷന്മാർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച് വലസുന്ന ഉമ്മ വലസുന്ന പെങ്ങളെ കല്യാണത്തിന്റെ പേരിൽ ചെറുപ്പക്കാരൻ നൃത്യം കളിക്കുമ്പോ ഒരു ലജ്ജയുമില്ലാതെ അവനാണല്ലോ അവൻ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അവനും റബ്ബങ്ങ് നോക്കിക്കൊള്ളൂ ഞാനൊരു പെണ്ണാണല്ലോ ലജ്ജയുണ്ടാകേണ്ടവളാണല്ലോ ഹയ ഉണ്ടാകേണ്ടവളാണല്ലോ ഷൈനസ് ഉണ്ടാകേണ്ടവളാണല്ലോ എന്ന ഗൗരവമുള്ള കാര്യം പോലും ചിന്തിക്കാതെ കണ്ടുകിട്ടുന്ന ചെറുപ്പക്കാർ ഇനി ബോധമുള്ള ഇല്ലാത്ത ചെറുപ്പക്കാർ പരിഷ്കാരികളായ ചെറുപ്പക്കാർ തെരുവിലിറങ്ങി മുസ്ലിം മനുഷ്യന്റെ കല്യാണത്തിന്റെ പേരിൽ നൃത്യം കളിക്കുമ്പോ അവന്റെ കൂടെ നൃത്യം കളിക്കാൻ മനസ്സ് കാണിക്കുന്ന ഉമ്മ ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ സഹോദരിമാരെ ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അതാണ് ഓർക്കുന്നത് കഫൻ വസ്ത്രമല്ലാതെ വേറൊന്നും എന്റെ ശരീരത്തിന്മേൽ ഇല്ലല്ലോ അപ്പൊ ആ അന്യ പുരുഷന്മാർ ഡയറക്റ്റ് നോക്കണത് എന്റെ കഫൻ വസ്ത്രത്തിലേക്കാണല്ലോ അതുപോലും എനിക്ക് സഹിക്കാൻ പറ്റൂല ശരീരത്തിലേക്കല്ല കഫനിലേക്ക് നോക്കണത് പോലും എനിക്ക് സഹിക്കാൻ പറ്റൂല അവരുടെ ഈമാൻ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഉമ്മമാരെ സഹോദരിമാരെ എന്നിട്ടോ അപ്പോഴാണ് ഫാത്തിമ ബീവി അസ്മാ ബീവി സമാധാനിപ്പിക്കണത് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീവിയോട് പറയാണ് ഫാത്തിമ വിഷമിക്കണ്ട
അതിനൊരു പരിഹാര മാർഗമുണ്ട്. എന്താണ് പരിഹാര മാർഗം എന്നല്ലേ, അതാ മയ്യത്ത് കട്ടിലിന്മേൽ ഈത്തപ്പഴമുണ്ടല്ലോ, അതിന്റെ മരമുണ്ടല്ലോ, ഈത്തപ്പനമുണ്ടല്ലോ, ആ ഈത്തപ്പനത്തിന്റെ മട്ടല് വെച്ച് മൂടി വെക്കാ. ഹബശയിലെല്ലാം ഉള്ളത് അങ്ങനെയാണല്ലോ, ഹബശയിലുള്ളത് നമുക്ക് മദീനയിലും കൊണ്ടുവരാം. അതുകൊണ്ട് പേടിക്കണ്ട, ഈ സമാധാനത്തിന്റെ വാക്ക് അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ ഫാത്തിമ ബീവിയോട് പറഞ്ഞപ്പോ ഫറദ്ദത്ത് ഫാത്തിമത്തു ഖായിലത്തൻ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അതിനൊരു റിപ്ലൈ ആയിട്ട് ഒരു കമന്റ് കൊടുത്തു, അല്ലാഹുമ്മ സ്തുർഹാ കമാ സതറത്തിനീ, എനിക്ക് എന്നെ മറക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞ അസ്മാഇനെ നീയും മറച്ചോ അല്ലാ. അവരെല്ലാവരും അങ്ങനെയാണ്, അവർ അന്യ പുരുഷന്മാർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ മടി കാണിച്ചവരാണ്, അവരുടെ ഔറത്ത് അന്യ പുരുഷന്മാർക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ പ്രയാസമുണ്ടായവരാണ്. ഹദീസിന്റെ കിതാബിൽ കാണാം ഉമ്മമാരെ, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അപസ്മാര രോഗിയുള്ള ഒരു സ്വഹാബിയത്ത് വനിതയുണ്ടായിരുന്നു. അപസ്മാര രോഗിയാണ് ആ വനിത. വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നബിയേ എനിക്ക് അപസ്മാര രോഗമുണ്ട്, രോഗം ശിഫയാകാൻ തങ്ങളൊന്ന് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയത്തായ വനിതയോട് പറഞ്ഞു, ഞാൻ ദുആ ചെയ്താൽ അസുഖം മാറുമെന്നത് ഉറപ്പാണ്, അതേസമയം ഇസ്ബിരി ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിച്ചാൽ നല്ലതാണ്, അല്ലാഹുവിങ്കലിൽ നിന്ന് വലിയ പ്രതിഫലം കിട്ടും. ആ മഹദി പറഞ്ഞ വാക്യെന്താണെന്ന് അറിയാമോ ഉമ്മമാരെ, നബിയെ എനിക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, സബ്ര് ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല, അതാ അപസ്മാര രോഗം എന്നെ പിടികൂടുമ്പോൾ ഞാൻ എവിടെയാണുള്ളത് എന്ന് പറയാൻ പറ്റൂല. ചിലപ്പോൾ ഞാൻ അന്യർക്കിടയിൽ ഇരിക്കുന്നുണ്ടാകും, ചിലപ്പോ ഞാൻ റോട്ടിലൂടെ നടന്നു പോകുന്നുണ്ടാകും, അപ്പോഴാണ് എന്നെ അപസ്മാരം പിടികൂടുന്നതെങ്കിൽ ഞാനതാ അവിടെ താഴോട്ട് വീഴുകയാണ്, ബോധരഹിതളായി ഞാൻ വീണു പോവുകയാണ്, അപ്പൊ എന്റെ ശരീരത്തിലെ ഔറത്ത് വെളിവാവുകയാണ്, എന്റെ വസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ആവുകയാണ്, എന്റെ ശരീരത്തിലെ ഔറത്ത് വെളിവാവുകയാണ്. യാ റസൂലല്ലാഹ്, എന്റെ ഔറത്ത് അന്യ പുരുഷന്മാർക്ക് മുന്നിൽ വെളിവാകുന്നത് എനിക്കിഷ്ടമില്ല നബിയേ. ആ സ്വഹാബിയത്തായ വനിത അതാ ഔറത്ത് വെളിവാക്കി നടക്കുകയല്ല ചെയ്തത്, അപസ്മാരം പിടികൂടുമ്പോ അറിയാതെ ഔറത്ത് വെളിവായി പോവുകയാണ്, പക്ഷെ അതുപോലും സഹിക്കാൻ കഴിയില്ല എന്ന സങ്കടവുമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്ന് പറയുന്നത്. ഇതുപോലെ എത്ര മഹതിമാരാണ് ഉമ്മമാരെ, ആ മഹതിമാരുടെ പിന്നിൽ അണിനിരന്ന് സ്വർഗത്തിലെത്തണമെന്ന ആഗ്രഹമില്ലയോ? സുബ്ഹാനല്ലാഹ്, അറിയില്ലേ, ഹനഫി മദ്ഹബിലെ വലിയ പണ്ഡിതനല്ലേ ഇമാം അലാഉദ്ദീൻ അൽ കാസാനി റഹിമഹുല്ലാഹ്, ഹനഫി മദ്ഹബിലെ വലിയ മഹാനവരുകൾ ഹൽബിൽ നിന്ന് ബുഖാറയിലേക്ക് പഠിക്കാൻ പോയി. പഠിപ്പിച്ച ഉസ്താദാണ് ബഹുമാനപ്പെട്ട ഇമാം സമർക്കന്തി, അലാഉദ്ദീൻ സമർക്കന്തി റളിയല്ലാഹു അൻഹു. ശിഷ്യന്റെ പേര് അലാഉദ്ദീൻ അൽ കാസാനി റളിയല്ലാഹു അൻഹു എന്നാണ്. ഉസ്താദിന്റേതോ അലാഉദ്ദീൻ സമർക്കന്തി റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉസ്താദിന്റെ അടുത്ത് പഠിക്കാൻ പോയി, ഒരുപാട് ഇൽമു പഠിച്ചു. ഇൽമു പഠിച്ചിട്ട് ആ ഉസ്താദിന് ഒരു കിതാബുണ്ടായിരുന്നു,
ആ കിതാബിന്റെ പേരാണ് തുഹ്ഫ. അത് ഉസ്താദുമാർക്കറിയാം, ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി പറയാം. കിതാബിന്റെ പേരാണ് തുഹ്ഫ. ആ ഉസ്താദിന്റെ അടുത്ത് അരികിൽ ഓതിപ്പിടിച്ച് ആ തുഹ്ഫ എന്ന കിതാബിന് ശിഷ്യനായ അലാവുദ്ദീൻ അൽ ഖാസാനി റളിയല്ലാഹു അൻഹു ഒരു വ്യാഖ്യാനം എഴുതി, വ്യാഖ്യാന ഗ്രന്ഥം രചിച്ചു. അതിന്റെ പേരാണ് അൽ ബദായിഉ സ്വനായ. ഉസ്താദ് അവരുകൾ ശിഷ്യൻ സ്വന്തം കിതാബിന് ഒരു വ്യാഖ്യാനം എഴുതിയപ്പോ ഉസ്താദ് സമ്മാനമായി ശിഷ്യന് കൊടുത്തത് എന്താ അറിയോ? എന്താ കൊടുത്തത്? ഇവരെന്നല്ലേ ജയ്സൽ അല്ലേ? കാറ് കിട്ടിയോ? ആ കാറും കിട്ടിയിട്ടാ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ഇന്ന് ട്രെയിനിലൂടെ ഇങ്ങനെ വരുമ്പോ എല്ലാം ഇങ്ങനെ ഫേസ്ബുക്ക് തുറന്നു. അപ്പൊ ചോദിക്കൂ, എന്താ നൗഫൽ സഖാഫി നിങ്ങൾ എന്തിനാ ഫേസ്ബുക്ക് തുറക്കുന്നത്? ഫേസ്ബുക്ക് തുറന്നാലല്ലേ കുറച്ചൊക്കെ ഡബ് മാഷിനെ കുറിച്ച് വേറെ പറ്റും. ഡബ് മാഷ് എന്നൊരു തോന്നിവാസം ഉണ്ട് എന്ന് അറിയുന്നത് ഫേസ്ബുക്കിലൂടെ അല്ലേ? അപ്പൊ എന്തൊക്കെ തോന്നിവാസങ്ങൾ ഉണ്ട് എന്ന് അറിയേണ്ടതും ഉണ്ട് അതിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ. അപ്പൊ ഫേസ്ബുക്ക് എന്ന് തുറന്നപ്പോ സുബ്ഹാനല്ലാഹ്, നമ്മുടെ കൂട്ടുകാരനായ ജയ്സലിന് കാറ് സമ്മാനമായി കൊടുത്തു എന്നിങ്ങനെ ഞാൻ വായിച്ചു. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഇതിപ്പോ ഏതായാലും ഇന്ന് ഇന്നത്തെ വയലിന് ശേഷം മൂപ്പർ ആദരിക്കൽ ചടങ്ങും കൂടി ഉള്ളത് കൊണ്ട് അതങ്ങ് അവിടുന്ന് പറയണോ? അപ്പൊ ഓരോരുത്തരും ഇങ്ങനെ സമ്മാനം കൊടുക്കുകയാണ്, ഇവിടെയും നമ്മളിങ്ങനെ ആദരിക്കാൻ പോവാണ്. അതെന്തേ കാരണം? എന്തേ കാരണം? മൂപ്പർ അങ്ങനെ നേരത്തെ തന്നെ എനിക്ക് കാറ് കിട്ടും, ആദരിക്കൽ കിട്ടും, എല്ലാം കിട്ടും എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തതാ അല്ല. മനുഷ്യൻ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി പോകുമ്പോ അങ്ങനെയാണല്ലോ. മൻ നഫസ ഖുർബത അഖീഹി നഫസല്ലാഹു ഖുറബഹു യൗമൽ ഖിയാമ. വേറെ ഒരു മനുഷ്യൻ, അത് മതം നോക്കലല്ല, അവിടെ മതമില്ല. മനുഷ്യത്വം വരുമ്പോൾ അവിടെ മതം അല്ല വിഷയം. അത് ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മതമുള്ളവനായാലും മതമില്ലാത്തവനായാലും മുസ്ലിമായാലും അമുസ്ലിമായാലും ജാതി മത വ്യത്യാസമില്ലാതെ. ബസവണ്ണ എന്ന് പറയുന്ന ഒരാളുണ്ട്, ബസവണ്ണ പറഞ്ഞ ഒരു വാക്കുണ്ട് എന്റെ കന്നഡ ഭാഷയിലുണ്ട്. നിങ്ങൾക്ക് കന്നഡ അറിയോ ഇല്ലെന്ന് അറിയില്ല. എനിക്ക് എന്റെ ഭാഷ കന്നഡയാണ്, ഞങ്ങളെ മലയാളി ഒന്നുമല്ല. കന്നഡയിലുണ്ട്, ദയവില്ലാത ധർമ്മവ ദാവുദയ്യ, ദയ ബേക്കു സകല പ്രാണികളല്ലി, ദയവേ ധർമ്മദ മൂലവയ്യ. അയ്യോ, ഇയാൾ എന്ത് മനുഷ്യനാ? ഇയാൾ മലപ്പുറത്ത് വന്നിട്ട് ഒറിജിനൽ കന്നഡ മിണ്ടാണല്ലോ. ഞമ്മളിങ്ങനെ ഇല്ലട്ടോ, ഞാനിങ്ങനെ ഓർമ്മ വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു. സർവേ ജനോ സുഖിനോ ഭവന്തു വസുദൈവ കുടുംബകം. യു ലവ് യുവർ എനിമീസ്. നിന്റെ ശത്രുവിനെ പോലും നീ സ്നേഹിക്കണം എന്ന് പറഞ്ഞ ജീസസ് ക്രൈസ്റ്റ്. സർവേ ജനോ സുഖിനോ ഭവന്തു, ഹിന്ദു മതത്തിന്റെ പുരാണങ്ങളിൽ കാണാം, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കണം, എല്ലാവർക്കും സമാധാനം കൊടുക്കണം. മതത്തിന്റെ പേരിൽ തമ്മിൽ അടി പാടില്ല, അക്രമം പാടില്ല, വിദ്വേഷം പാടില്ല, വൈരാഗ്യം പാടില്ല. അതൊക്കെ ഏകദേശം ആളുകളും പാഠം പഠിച്ചു. അല്ലാഹു അങ്ങ് പ്രളയം അങ്ങ് തന്നപ്പോഴേക്ക്, എന്തേ കാരണം? നീ മുസ്ലിമാണോ നോക്കിയിട്ടല്ല അവിടെ രക്ഷപ്പെടുത്തുന്നത്. ഒരു ഹിന്ദു വന്നിട്ട് വേറൊരു നീ ഹിന്ദുവാ എന്നാ പിന്നെ രക്ഷപ്പെടുത്താം? ഏ, അങ്ങനൊന്നുമില്ല. മനുഷ്യനെയും ജീവനെയും പിന്നെ മനുഷ്യേതര ജീവികളെയും എല്ലാരെയും രക്ഷപ്പെടുത്താണ്. അവിടെയാണ് നമ്മളെ ജയ്സൽ സാബ് മൂപ്പരങ്ങ് മൂപ്പര പുറം ഭാഗത്തെ തന്നെ ചവിട്ടിപ്പടിയാക്കി അങ്ങ് വെച്ചു. ആ മുസ്ലിമാ എന്നാ കാര്യക്കോ? ആ മുസ്ലിമാ കയറല്ലേ പറഞ്ഞില്ല. അതുകൊണ്ടാണ് കേരളീയ മനുഷ്യ മക്കൾ മുഴുവൻ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മതവിശ്വാസികളും ആദരിക്കുകയാണ്, അനുമോദിക്കുകയാണ്. അത് എന്തിന്റെ പേരിലുള്ള ആദരവാണ്? മനുഷ്യത്വം പരിഗണിച്ചു എന്നതിന്റെ പേരിലുള്ള ആദരവ്. അയ്യുൽ ഇസ്ലാമി ഖൈർ. സ്വഹാബത്ത് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചില്ലേ, നബിയെ ഇസ്ലാമിന് ഏറ്റവും നല്ല കാര്യം ഏതാണ് നബിയെ? ഹബീബായ തങ്ങൾ എന്താ മറുപടി പറഞ്ഞറിയോ? അഞ്ച് വക്ത് നിസ്കരിക്കണമെന്നല്ല, മൈക്കും കിട്ടിയിട്ട് പള്ളിയിൽ ബാങ്ക് കൊടുത്താൽ മാത്രം മതി എന്നല്ല, പിന്നെന്താ പറഞ്ഞത്? പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്ക. അത് ചിലപ്പോ മുസ്ലിം ആയാലും ശരി അമുസ്ലിം ആയാലും ശരി, അവിടെ പിന്നെ റിലീജിയൻ ഏതാണ് ക്രിസ്ത്യൻ ഏതാണ് നോട്ടല്ല, അതങ്ങനെയാ. മതം നോക്കലില്ല. അയ്യുൽ ഇസ്ലാമി ഖൈർ അൻ തുത്ഇമ ത്വഅം. ഭക്ഷണം കൊടുക്ക. സുബ്ഹാനല്ലാഹ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ വേറൊരു ദൃശ്യം കൂടി കണ്ടു. എന്താ? ദർസിലെ മുത്തല്ലിമീങ്ങൾ എല്ലാരും ചേർന്നിട്ട് ഒരു അമുസ്ലിമായ മനുഷ്യന് വീട് ഉണ്ടാക്കി കൊടുക്കൊന്ന് ചിന്തിച്ചു നോക്ക്. അങ്ങനെയാണല്ലോ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ. അങ്ങനെയാ ദർസിലെ മുത്തല്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? സുബ്ഹാനല്ലാഹ്. അവർ ഭക്ഷണം കഴിക്കുന്നത് തന്നെ ആരാന്റെ വീട്ടിൽ കയറിയിട്ടാണ്.
അങ്ങനെയുള്ള മുത്താലിമീങ്ങൾ എല്ലാരും ചേർന്ന് ഒരു അമുസ്ലിം സഹോദരനെ വീടെടുത്തു കൊടുക്കുകയാണ്. ഇതാണ് മതം, ഇതാണ് സ്നേഹം, ഇതാണ് പരിഗണന. ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവരുകൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, ഉസ്താദ് അവരുകൾ പ്രഖ്യാപിച്ചില്ലേ പ്രളയത്തെ തുടർന്ന് കേടുപറ്റിയ വീടുകൾ അങ്ങനെ ആരൊക്കെയാണോ വിഷമങ്ങൾ അനുഭവിക്കുന്നത്, 1000 വീടുകളുടെ സൗകര്യം ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞു. അതങ്ങനെയാണ്. മതം പഠിപ്പിക്കുന്നത് സ്നേഹമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട, ഞാൻ അതങ്ങ് പറഞ്ഞ പിന്നെ അങ്ങനെ തന്നെ ആയി പോകും. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ മടങ്ങാം. അപ്പൊ മൂപ്പർക്ക് കാറും പിടിച്ച് കാറും വാങ്ങിട്ട് അല്ലല്ലോ. അപ്പൊ ഇവിടെ ആദരിക്കാൻ പോവാ. അതേസമയം അലാവുദ്ദീൻ അൽ കാസാനി, എന്റെ ചരിത്രം അതാണ് മറക്കണ്ട, അലാവുദ്ദീൻ അൽ കാസാനി റളിയല്ലാഹുവിന്റെ ശിഷ്യനാണ്, ഉസ്താദാണ് അലാവുദ്ദീൻ സമർക്കന്തി റളിയല്ലാഹു അൻഹു. ഉസ്താദിന്റെ കിതാബിന്റെ ശിഷ്യൻ വ്യാഖ്യാനം എഴുതി. ഉസ്താദിന്റെ കിതാബിന്റെ പേരാണ് തൊഹ്ഫ, ശിഷ്യൻ എഴുതിയ വ്യാഖ്യാന ഗ്രന്ഥത്തിന്റെ പേരാണ് അൽ ബദായു സ്വനായ. അപ്പൊ ഉസ്താദ് കൊടുത്ത സമ്മാനം തരിയോ ശിഷ്യന്, സ്വന്തം മകളെ അങ്ങ് കെട്ടിച്ചു കൊടുത്തു. അതങ്ങനെയാണ്, ഉസ്താദിന്റെ അടുത്ത് പഠിച്ച ശിഷ്യന് തന്നെ ഉസ്താദിന്റെ മകളെ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞത് വലിയ അംഗീകാരമാണ്. കാരണം ഈ ശിഷ്യം പുരുത്തം കെട്ട ശിഷ്യനല്ല എന്ന് ഉസ്താദ് സമ്മതിച്ചു എന്നാണല്ലോ അതിന്റെ അർത്ഥം. പുരുത്തം കെട്ട ശിഷ്യനാണെങ്കിൽ ഉസ്താദ് മകളെ കെട്ടിച്ചു കൊടുക്കൂലല്ലോ. ഉസ്താദിന്റെ കാമിലായ പൊരുത്തം ശിഷ്യനുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് മറ്റുള്ള കൂട്ടുകാരെല്ലാവരും പറഞ്ഞു ഇമാമികളെ കിതാബിൽ കാണാം. എന്താ പറഞ്ഞത്? അലാവുദ്ദീൻ അൽ കാസാനി തങ്ങള് ഷറഹത്തുൽഫ, ഉസ്താദിന്റെ തുൽഫ എന്ന കിതാബിന് ഷറഹ് എഴുതിയപ്പോ തസവ്വജ ഇബ്നത, ഉസ്താദിന്റെ മകളെ കല്യാണം കഴിച്ചു. ആ മകൾ സാധാരണ മകളല്ല, നല്ല ഭംഗിയുള്ള മകളാ. ഓ അപ്പ പറയും, ഉസ്താദേ ഭംഗി ഞങ്ങൾക്കൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് ഭംഗി കുറവൊന്നുമില്ല. ഭംഗി മാത്രമല്ല സഹോദരിമാരെ, ഉസ്താദായ സ്വന്തം പിതാവിന്റെ അരികിൽ ഇൽമ് പഠിച്ച മോളാണ്. ഖുർആൻ കാണാതെ പഠിച്ചിട്ടുണ്ട്. ആ ഖുർആൻ പഠിച്ചതിന് പുറമേ ഇൽമ് സ്വന്തം പിതാവിൽ നിന്ന് പഠിച്ച മകളാണ്. പോരാ, സ്വന്തം പിതാവായ ഉസ്താദായ ബഹുമാനപ്പെട്ട അലാവുദ്ദീൻ സമർഖന്തി റളിയല്ലാഹു അൻഹുവിന്റെ തുഹ്ഫ എന്ന കിതാബ് കാണാതെ പഠിച്ച മഹദിയാണ്. നാട്ടിലെ രാഷ്ട്രീയക്കാര് പലരും വന്നു. രാഷ്ട്രീയക്കാര് വന്നിട്ട് അവരുടെ മകൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട അതേ അലാവുദ്ദീൻ സമർക്കന്തി തങ്ങളോട് ചോദിച്ചപ്പോ മഹാൻ പറഞ്ഞു, ഇല്ല, എന്റെ മകളെ ഞാൻ കൊടുക്കണത് ആലിമിന. കാരണം അവൾക്ക് ഇൽമുണ്ട് കേട്ടോ. ഉമ്മമാരെ, ആ മഹദിയായ അലാവുദ്ദീൻ അൽ കാസാനി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയതാ ആളെ വിടുകയാണ് ഭർത്താവിന്റെ അടുത്തേക്ക്. നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആളെ പറഞ്ഞയക്കുകയാണ്. മഹാനവരികൾ വേറെ സ്ഥലത്ത് സേവനം ചെയ്യുകയാണ്. അങ്ങോട്ടേക്ക് ആളെ പറഞ്ഞു വിടുകയാണ്, നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറയണോ? ഭാര്യയായ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണോ? അലാവുദ്ദീൻ അൽ കാസാനി തങ്ങളുടെ അടുത്തേക്ക് ആള് പോയി പറഞ്ഞപ്പോ മഹാനദാ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയോട് പോയി പറഞ്ഞു, എന്റെ ഭാര്യ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറയുന്നുണ്ട്, എനിക്കെന്റെ ഭാര്യയുടെ വാക്ക് കേൾക്കാൻ ാതിരിക്കാൻ പറ്റൂല. കാരണം എന്റെ ഭാര്യ കേവലം എന്റെ ഭാര്യ മാത്രമല്ല, എന്റെ ഷെയ്ഖിന്റെ മകളുമാണ്, എന്റെ ഉസ്താദിന്റെ മകളുമാണ്. അതുകൊണ്ട് എന്റെ ഭാര്യയെ അനുസരിക്കാതിരിക്കാൻ പറ്റൂല. ഭരണാധികാരി പറഞ്ഞു, നമുക്കൊരു ഖാദിമിനെ പറഞ്ഞേക്കാം വീട്ടിലേക്ക്. ആ ഖാദിം പോയിട്ട് ഭാര്യയോട് പറയട്ടെ, ഇപ്പൊ തൽക്കാലം ഭർത്താവിന് വരാൻ പറ്റൂല. അങ്ങനെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ഖാദിമിനെ അങ്ങ് പറഞ്ഞേക്കുകയാണ് വീട്ടിലേക്ക്. വീട്ടിന്റെ വാതിലങ്ങ് തുറന്നു നോക്കുമ്പോ
അല്ലാ മഹദിക്ക് കാണുന്നത് പരിചയമില്ലാത്ത ഒരു അന്യ പുരുഷനെയാണ്. അന്യ പുരുഷനെ അങ്ങ് കണ്ടപ്പോഴേക്ക് മഹദി അങ്ങ് വാതിലടച്ചു. ഭർത്താവില്ലാത്ത സമയത്ത് ഒരന്യ പുരുഷന് എന്റെ വീട്ടിൽ പ്രവേശനമില്ല. സുബ്ഹാനല്ലാഹ്, സ്വന്തം ഭർത്താക്കന്മാരെ ചതിക്കുന്ന എത്ര ഭാര്യമാരാണുള്ളത്, സ്വന്തം ഭാര്യമാരെ വഞ്ചിക്കുന്ന എത്ര ഭർത്താക്കന്മാരാ ഉള്ളത്. ഈ അടുത്ത് കേരളത്തിൽ നിന്നൊരു സഹോദരി കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. സ്ഥലത്തിന്റെ പേര് ഞാൻ പറയില്ല. ഉസ്താദേ, എന്റെ ഭർത്താവിന്റെ സ്വഭാവം ഒന്ന് നന്നായി കിട്ടാൻ ദുആ ചെയ്യണോ? അപ്പോഴാ ചോദിച്ചത് എന്താണ് വിഷയോ? ആ സഹോദരി കരഞ്ഞുകൊണ്ട് പറയാണ്, പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഉത്ബുദ്ധരാകണം, പുരുഷന്മാരെ നിങ്ങൾക്ക് വേണ്ടിയാ പറയണത്. ആ സഹോദരി പറയാണ്, ഉസ്താദേ, എന്റെ ഭർത്താവിന് ഭാര്യയായിട്ട് ഞാനുണ്ട്, അതേസമയം എന്റെ ഭർത്താവിനൊക്കെ വേറെ സ്ത്രീകളുമായി അവിഹിത ബന്ധമുണ്ട്. ഞാൻ ഇവളോട് ചോദിച്ചു, അതെങ്ങനെ നിങ്ങൾക്കറിയോ? അപ്പൊ പറഞ്ഞു, ഉസ്താദേ സമ്മതിച്ചിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഭർത്താവിനോട് ചോദിച്ചു, അല്ല എന്റെ ഭർത്താവാണല്ലോ നിങ്ങള്, നിങ്ങളുടെ ഭാര്യയാണല്ലോ ഞാൻ, എനിക്ക് മാത്രം കിട്ടേണ്ട നിങ്ങള്, വേറെയൊരു പെണ്ണിന്റെ കൂടെ പോയി കിടക്കണത് എനിക്ക് സഹിക്കാൻ പറ്റൂല. തിരിച്ച് നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ ഭർത്താവേ, ഞാൻ നിങ്ങളുടെ മാത്രം ഭാര്യയാണല്ലോ, അതേ സമയത്ത് ഞാൻ നിങ്ങളല്ലാതെ വേറെയൊരു അന്യ പുരുഷന്റെ കൂടെ പോയി കിടന്നുറങ്ങിയാൽ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുമോ? ഉസ്താദേ, ഞാൻ എന്റെ ഭർത്താവിനോട് ഇതങ്ങ് ചോദിച്ചപ്പോ എന്റെ ഭർത്താവ് പറഞ്ഞ മറുപടി, അത് നിന്റെ ചോയ്സാണ്, ദാറ്റ് ഈസ് യുവർ ചോയ്സ്, അത് നിന്റെ താല്പര്യമാണ്, നിനക്ക് വിട്ടതാണ്. നോ ഒബ്ജക്ഷൻ ഫ്രം മീ, എന്നിൽ നിന്നൊരു വിരോധവുമില്ല. ഇതും പറഞ്ഞിട്ട് ഈ സഹോദരി കരയുകയാണ്, ഞാൻ എന്ത് ദിക്റാണ് ചൊല്ലേണ്ടത്? ഉസ്താദേ, എന്റെ ഭർത്താവ് ഒന്ന് നന്നായി കിട്ടാൻ എന്റെ സദസ്സിലുള്ള ഈമാനുള്ള പുരുഷന്മാരെ, നിങ്ങളെ മാത്രം ഉൾക്കൊണ്ട് ജീവിക്കുകയാണ് നിങ്ങളെ ഭാര്യമാർ. ആ ഭാര്യമാരെ നിങ്ങൾ ചതിച്ചാൽ, ആ ഭാര്യമാരെ നിങ്ങൾ വഞ്ചിച്ചാൽ, അല്ലാ നിങ്ങളെ വെറുതെ വിടൂല. പ്രിയപ്പെട്ട പെങ്ങളെ, കൈവെള്ളയിലെ മൊബൈൽ ഫോണിലെ വാട്സപ്പിലൂടെ സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കെ, ഇപ്പൊ അങ്ങനെയാണല്ലോ, ഇപ്പൊ അങ്ങനെയാണ്, ഭാര്യയും ഭർത്താവും കൂടെ ഇരുന്ന് സംസാരിക്കാൻ നേരല്ല, അല്ല നേരല്ല, നേരല്ലാതിരിക്കാൻ കാരണം എന്താ? വീട്ടു ജോലി കൂടുതലായതുകൊണ്ടാണോ? ഭർത്താവിന്റെ തിരക്ക് കൂടിയതുകൊണ്ടാണോ? അങ്ങനൊന്നുമില്ല, തിരക്കുകളൊക്കെ വളരെ കുറയുന്ന കാലാണ്. ഇനി ഇനി ഓരോ ദിവസം കൂടും തോറും തിരക്ക് കുറഞ്ഞു പോവാ. എന്താ അങ്ങനെ പറയാൻ കാരണം? നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്കി, പഴയ കാലത്ത് മലപ്പുറം ജില്ലയിൽ ഒരു ഡ്രസ്സ് കഴുകണമെങ്കിൽ, അലക്കണമെങ്കിൽ, അങ്ങനല്ലേ പറയാ? ഓരോ സ്ഥലത്ത് പോയാൽ ഓരോ ഭാഷയാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും സംസാരിക്കുന്നത് നേരെ മുന്നിലുള്ള ശ്രോതാക്കളോട് ഉറപ്പ് വരുത്തിയിട്ടേ ഞാൻ പറയും. കാരണം ചിലപ്പോ എന്റെ നാട്ടിലെ പദാണെങ്കിൽ അത് ഇവിടെ പ്രയോഗിച്ചാൽ ഇവിടെ നമ്പർ വൺ തെരിയായിരിക്കും. അത് ഇവിടത്തെ പദം ഞാൻ എന്റെ നാട്ടിൽ ബ്യാരി ഭാഷയിൽ, നക്കണിക്ക് ഭാഷയിൽ എന്തുർലാ പോലാ മാലാ ദൈക്കല എനിക്കല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് വേദം അറിയുമ്പോ, ചിലപ്പോ ഇവിടത്തെ ഭാഷ ഇടക്കങ്ങ് കയറിക്കൂടിയാൽ അത് നമ്പർ വൺ തെരിയായിരിക്കും. അവർ പിന്നെ ഇങ്ങോട്ട് മേലോട്ട് താഴോട്ട് ഇയാൾ എന്താ ഇങ്ങനെ എന്നിങ്ങനെ നോക്കിയിരിക്കും. അതുകൊണ്ട് ആദ്യം ഇങ്ങനെ ഉറപ്പ് വരുത്തും. അത് ഓരോ മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, കേരളത്തിൽ ഓരോ ജില്ലയിലും ഓരോ ഭാഷയാ. ഓരോ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഓരോന്നായതുപോലെ തന്നെ ഭാഷക്കും ഓരോ വ്യത്യാസം. കാസർഗോഡൊന്ന് വേറെ, കണ്ണൂറൊന്ന് വേറെ, കോഴിക്കോടൊന്ന് വേറെ, മലപ്പുറം ഒന്ന് വേറെ, സുബാനുള്ള തൃശൂർ ഒന്ന് എത്തിയാൽ പിന്നെ വേറെ തന്നെ, പാലക്കാട് തെക്കൻ കേരളത്തേക്ക് അങ്ങ് എത്തിയാൽ സുബാനുള്ള പുള്ളിക്കാരെ ഇങ്ങോട്ട് പോയോ വായോ എന്നാ പറയാ. പിന്നെ എല്ലാരും പുള്ളിക്കാരെന്നെ, പിന്നെ തങ്ങളായാലും ശരി മൊയിലാരായാലും ശരി ഒക്കെ പുള്ളിക്കാരൻ. ഞാൻ ഒരു ശ്രദ്ധ വേദന പോയപ്പോ അവിടെ ഇങ്ങനെ എന്നോട് എന്റെ ചെവിയിൽ വന്നിട്ട് മെല്ലെ പറഞ്ഞു, ശ്രദ്ധ പുള്ളിക്കാരൻ ഇപ്പൊ എത്തും. അപ്പൊ എന്താ, എന്റെ പ്രഭാഷണം അവസാനത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ്, അപ്പൊ പുള്ളിക്കാരൻ ഇപ്പൊ എത്തും. അപ്പൊ ഞാൻ ചോദിച്ചു, കോൺസേ പുള്ളിക്കാരൻ, ഏതായി പുള്ളിക്കാരൻ?
അപ്പൊ പറയാം തങ്ങളാപ്പ ഇപ്പൊ എത്തുന്നു. അപ്പൊ തങ്ങളാപ്പാനെ കുറിച്ചാ പുള്ളിക്കാരൻ. അപ്പൊ അങ്ങനെയാണ് സുബ്ഹാന ജല്ല ജലാലു. പയ്യന്നൂര്, കണ്ണൂരിനെ കുറച്ചപ്പുറം പയ്യന്നൂരിലെല്ലാം പോയാല് അവിടെ രാവിലെ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് ഇവിടെ എന്താ പറയാ, നാശയിക്കാൻ നേരം ഇവിടെ നാശയിക്കാൻ തന്നെയല്ലേ. ആ ഇന്ന് വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണ്ട. അതേ സമയത്ത് അവിടെ പോയാൽ എന്താ പറയുന്നറിയോ, സുബ്ഹാന ജല്ല ജല്ല ജലാലുഹു കത്തൽ അടക്കാന്നാ പറയാ, കത്തൽ അടക്ക. അപ്പൊ ഞാൻ ഒരാളോട് ചോദിച്ചു എന്താ ഈ കത്തലടക്കാന്ന് പറയണത്. അപ്പൊ പറഞ്ഞു കത്തലടക്കാന്ന് പറഞ്ഞാലേ രാവിലെ എണീക്കുമ്പോ പിന്നെ ഫുള്ള് വേറൊക്കെ കത്താൻ തുടങ്ങുമല്ലോ ഒന്നുമില്ലാതെ. അപ്പൊ അവിടെ ഒന്ന് ഭക്ഷണം കഴിച്ചാൽ ആ കത്തൽ അങ്ങ് അടക്കും. അതാണ് വജുഹു തസ്മിയത്ത് പേര് വെക്കുന്ന ബന്ദാദ കത്തലടക്ക. ബെറ്റിലടക്കല്ല അത് വേറെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഓരോ വ്യത്യാസമുണ്ട്. അപ്പൊ പറഞ്ഞ വിഷയം മറക്കണം, ഞാൻ അതിലേക്ക് തന്നെ മടങ്ങാണ്. പഴയ കാലം മലപ്പുറം ജില്ലയില് വസ്ത്രം അലക്കിയാൽ തിരുമ്പിയാൽ അതുപോലെ തന്നെ കഴുകിയാൽ അതിനൊക്കെ കൈകൊണ്ട് തന്നെ തിരുമ്പണം, കൈകൊണ്ട് തന്നെ അലക്കണം ഒക്കെയാണ്. ഇന്നോ ഇന്ന് ഏത് വീട്ടിലാ വാഷിംഗ് മെഷീൻ ഇല്ലാത്തത്? ആരെ വീട്ടിലാ വാഷിംഗ് മെഷീൻ ഇല്ലാത്തത്? വാഷിംഗ് മെഷീൻ ഒരാള് വീട്ടു, രണ്ടാള് വീട്, മൂന്ന്. സുബ്ഹാനല്ലാഹ്, ഇവർക്കൊന്നും ഭാര്യമാരോട് സ്നേഹമില്ല റബ്ബേ. അള്ളാഹ് ബർക്കത്തേട്ട്. ഭാര്യമാരോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, ഭാര്യമാരോട് സ്നേഹം കൂടിയത് കൊണ്ടാ. കാരണം ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് എത്ര കണ്ട് ഖിദ്മത്ത് കൂടുതൽ ചെയ്യുന്നുണ്ടോ അത്ര കണ്ട് കൂടുതലും സ്വർഗത്തേക്കുള്ള വഴി ക്ലിയർ ആയി കിട്ടുന്നു മുഹമ്മദ് മുസ്തഫ. അപ്പൊ അതുകൊണ്ട് ചിലരങ്ങ് മനസ്സിലാക്കി പോകും, വാഷിംഗ് മെഷീൻ ആകുമ്പോ പിന്നെ പണി അങ്ങ് കുറഞ്ഞു കിട്ടില്ല, അപ്പൊ സ്വർഗത്തിലേക്ക് എത്തുന്ന വഴി അങ്ങ് കുറഞ്ഞു പോകണ്ട. അങ്ങനൊന്നുമില്ല, വാഷിംഗ് മെഷീനില് ഡ്രസ്സൊക്കെ ഇടുന്നത് ഖിദ്മത്താണ്, അതൊക്കെ ഇട്ടിട്ട് അലക്കാൻ വേണ്ടിയിട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്നത് ഖിദ്മത്താണ്, പിന്നെ ഓരോന്ന് സ്പിന്ന് ചെയ്യുന്നത് അതൊരു ഖിദ്മത്താണ്, അത് എടുത്തിട്ട് പിന്നെ വേറെ സ്ഥലത്ത് ഉണങ്ങാടുന്നത് അതൊരു ഖിദ്മത്താണ്, ഒക്കെ ഖിദ്മത്തിന്റെ ഭാഗ. പഴയ കാലത്ത് ഇതൊക്കെ ഇന്നൊക്കെ മെഷീനാണല്ലോ, പഴയ കാലത്ത് ഇതൊക്കെ കൈകൊണ്ട് തന്നെ ചെയ്യണം. സുബ്ഹാനല്ലാഹ്. രാവിലെ ഉണ്ടാക്കിയ അപ്പം അത് തന്നെ ചിലപ്പോ ഉച്ചക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ചൂടാക്കുന്ന എങ്ങനെയാ, അടുപ്പത്ത് വിറക് വെച്ചിട്ട് പാത്രം വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കും. ഇന്നോ ഇന്ന് ഓവൻ നിറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്, മൂപ്പരകത്തങ്ങ് ഇതങ്ങ് വെച്ചിട്ട് ലോകം ഇട്ടിട്ട് സ്വിച്ച് ഓൺ ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ സ്വിച്ച് ചെയ്യാവും, അപ്പം ചൂടായിരിക്കും. എന്താ ഇവിടെ പണി, പണി കുറവാണ്. ഇങ്ങനെ ഓരോ ദിവസം നമ്മളിപ്പോ ഇവിടെ എന്തും പറയാം, അവരവിടെ കുസൂസാക്കണ്ടാവും, നിങ്ങളത് നോക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതേ സമയം ഇന്ന് വളരെ കുറഞ്ഞ, പഴയ കാലത്ത് അപേക്ഷിച്ച് നോക്കുമ്പോ തിരക്കുകളൊക്കെ കുറവാ, വേറെ ഒരുപാട് തിരക്കുണ്ട്. അതാണ് ഈ വാട്സപ്പിന്റെ തിരക്ക്. സുബ്ഹാനല്ലാഹ്. മുമ്പ് പഴയ കാലത്ത് എങ്ങനെയാണ്, രാവിലെ വീട്ടിൽ നിന്ന് ഭർത്താവ് ഇറങ്ങിയാൽ വൈകുന്നേരം ആകുമ്പോ ഭാര്യ ഇങ്ങനെ കാത്തിരിക്കും, എല്ലാ പണിയും ചെയ്തിട്ട് വീട് വൃത്തിയാക്കലും വസ്ത്രാലക്കലും തിരുമ്പലും തേക്കലും ഒക്കെ ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ട് ഇങ്ങനെ നല്ല കുളിച്ച് ഫ്രഷായി കാത്തിരിക്കും. ആരെയാ കാത്തിരിക്കണത്? ഭർത്താവിനെ കാത്തിരിക്കുക. അപ്പൊ നല്ല ഫ്രഷായി കുളിച്ച് നല്ല സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്ന മുകളുള്ള ഭാര്യയാണ് വാതിലങ്ങ് തുറക്കണത്. തുറന്നു തരുമ്പോഴേക്ക് ചിലപ്പോ ബിസിനസ്സിൽ എന്തോ പ്രോഫിറ്റോ ലോസോ ഒക്കെ ആയിട്ട് എന്തോ പ്രഷർ കൂടിയിരിക്കും, പക്ഷെ ഈ നല്ല സുമുഖിയായ നല്ല വൃത്തിയുള്ള ഒക്കെ നല്ല ഉടുപ്പൊക്കെ ധരിച്ചിട്ടുള്ള നല്ല ഭാര്യന്റെ മുഖം നോക്കുമ്പോഴേക്ക് ഇയാളെ പ്രഷർ ആവറേജിൽ അങ്ങ് എത്തിയിരിക്കും, പ്രഷർ അങ്ങ് കറക്റ്റ് നോർമൽ ആയിരിക്കും. ഇന്ന് അങ്ങനല്ല, ഇന്ന് ചിലതിനങ്ങ് കാണുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് ഇല്ലാത്ത പ്രഷർ അങ്ങ് കൂടി പോവാ. ആ നേരെ തിരിച്ചുണ്ടാവും കേട്ടോ, നേരെ തിരിച്ചുണ്ടാവും. ഭർത്താക്കന്മാരെ മുഖത്ത് നോക്കുമ്പോ ചില ഭർത്താക്കന്മാരെ ചില സമയത്ത് നോക്കുമ്പോ ഭാര്യന്റെ പ്രഷർ നോർമലെത്തും നല്ല സന്തോഷത്തോടെ. അതേസമയത്ത് വേറെ ചില സമയത്ത് നോക്കിയാലോ നേരത്തെ ഇല്ലാത്ത പ്രഷർ അങ്ങ് കൂടും, ഇയാളെ മുഖം ഇങ്ങനെ കാണുമ്പോ. അതങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും, എല്ലാം നമ്മളങ്ങ് കേട്ട് ചിരിച്ചാ പോരല്ലോ, കുറച്ച് അവരും ചിരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അലാഉദ്ദീൻ അൽ കാസാനി റളിയല്ലാഹു അൻഹു. അപ്പൊ ഇവര് ഞാൻ പറഞ്ഞതാ, പക്ഷെ ഈ തിരക്കുകളെല്ലാം ഇല്ലാതെ ആയിട്ടും ഭാര്യക്ക് ഭർത്താവിനോട് സംസാരിക്കാൻ നേരമില്ല, ഭർത്താവിന് ഭാര്യയോട് സംസാരിക്കാൻ നേരമില്ല. ഇവർക്ക് ആകെ സംസാരിക്കാനുള്ളത് മൊബൈലിലോടാ. ഒരു കുട്ടി പറയുകയാണ്, ഒരു കുട്ടി പറയുകയാണ്, ഒരു കുട്ടി പറയാണ്, അല്ലാഹുവേ എന്നെ ഒരു സാംസങ് മൊബൈലാക്കി മാറ്റണേ.
വീട്ടിന്റെ ദുആയാണ്. ഇങ്ങനെ ഒരു ദുആ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നെ ഒരു സാംസങ് മൊബൈൽ ആക്കി മാറ്റണേ. സുബ്ഹാനല്ലാഹ്, ഈ കുട്ടിക്ക് എന്താ ഭ്രാന്താണോ? ഭ്രാന്തല്ല ഉമ്മാ, കുട്ടിയുടെ മനസ്സ് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പാപ്പ, കുട്ടിയുടെ മനസ്സ് നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ആ കുട്ടിക്ക് നിങ്ങളോട് ബഹുമാനം തോന്നണമെങ്കിൽ, ആ കുട്ടിക്ക് നിങ്ങളോട് സ്നേഹം തോന്നണമെങ്കിൽ, നിങ്ങൾ ആ കുട്ടിയെ ഒരൽപ്പമെങ്കിലും സ്നേഹിക്കണ്ടയോ? എന്തേ ഈ കുട്ടി ഇങ്ങനെ ദുആ ചെയ്യാൻ കാരണം? കാരണം ഉമ്മ എപ്പോഴും സാംസങ് മൊബൈലിലേക്ക് നോക്കുകയാണ്, ബാപ്പ എപ്പോഴും സാംസങ് മൊബൈലിലേക്ക് നോക്കുകയാണ്. അപ്പൊ കുട്ടിക്ക് മനസ്സിലായി, എന്നേക്കാളും ഉമ്മാക്ക് കൂടുതൽ സ്നേഹം സാംസങ്ങിനോടാണ്. കുട്ടിക്ക് മനസ്സിലായി, എന്നേക്കാളും ഉപ്പാക്ക് കൂടുതൽ സ്നേഹം സാംസങ് മൊബൈലിനോടാണ്. അതുകൊണ്ട് ഞാനും ഒരു സാംസങ് ആയാൽ എന്നിലേക്ക് ഉമ്മ നോക്കുമല്ലോ. സുബ്ഹാനല്ലാഹ്. ഉമ്മമാരോട് ഞാൻ പ്രത്യേകിച്ച് പറയട്ടെ, കുട്ടികളെ നല്ല രൂപത്തിൽ നിങ്ങൾ വളർത്തണം. ആ വളർത്തേണ്ടത്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ ചരിത്രം മറക്കണ്ട, അതിലേക്ക് തന്നെ മടങ്ങുകയാണ്. ബഹുമാനപ്പെട്ട അലാഉദ്ദീൻ അൽ കാസാനി തങ്ങളുടെ ഭാര്യയുടെ അടുത്തേക്ക് ബുഖാറയിലെ ഭരണാധികാരി ഒരു അന്യപുരുഷനെ, ഖാദിമിനെ പറഞ്ഞയച്ചപ്പോ മഹദി അങ്ങ് വാതിലടച്ചു. ഞാൻ മാത്രമുള്ള നേരത്ത്, അതാ എന്റെ ഭർത്താവില്ലാത്ത നേരത്ത്, എന്റെ വീട്ടിലേക്കൊരന്യ പുരുഷൻ കടന്നു വരുന്നത് എനിക്കിഷ്ടമില്ല. കാരണം എന്റെ ഭർത്താവില്ലാത്ത സമയത്ത് എന്റെ വീട് നിയന്ത്രിക്കേണ്ടതും ഞാനാണ്. എന്റെ വീട്ടിൽ എന്റെ ഭർത്താവ് ഇഷ്ടപ്പെടാത്തത് നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഞാനാണ്. കാരണം അൽ മർഅത്തു റാഇയത്തുൻ ലിബൈത്തി സൗജിഹാ, ഭർത്താവിന്റെ വീട് ശരിക്കും ഭരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും അത് ഭാര്യയുടെ ഉത്തരവാദിത്വമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോഴാണ് ഭർത്താവിലേക്കൊരു കത്തെഴുതുന്നു, അല്ലയോ ഭർത്താവേ, നിങ്ങൾ വലിയ ആലിമാണല്ലോ, വലിയ മഹാനാണല്ലോ, നിങ്ങൾക്കറിയില്ലയോ, നിങ്ങളില്ലാതെ കേവലം ഞാൻ മാത്രം വീട്ടിലുള്ള സമയത്ത് എന്നിലേക്ക് ഒരു അന്യപുരുഷനായ ഖാദിമിനെ പറഞ്ഞയക്കുന്നത് നിങ്ങൾ സമ്മതിച്ചതെങ്ങനെ? ആ ഭർത്താവ് ബുഖാറയിലെ ഭരണാധികാരിയോട് പറഞ്ഞു, ഇനി നിങ്ങൾ അങ്ങനെ അന്യപുരുഷനെ പറഞ്ഞേക്കരുത്. പിന്നീട് ഭാര്യയോട് സംസാരിക്കാൻ ഒരു സ്ത്രീയെയാണ് പറഞ്ഞയച്ചതെന്ന് ചരിത്രത്തിൽ കാണാം. എന്തേ അവർക്ക് അന്യ പുരുഷന്മാരോട് സംസാരിക്കാന് മനസ്സ് വരാത്തത്? അവർക്ക് സ്വർഗം വേണമെന്ന മോഹമാണ് കേട്ടോ. അതുകൊണ്ട് ഉമ്മമാരെ, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചോ. പടച്ചറബ് നിങ്ങൾക്ക് തന്ന മക്കളുണ്ടല്ലോ, ആ മക്കളെ നല്ല സ്വർഗത്തിന്റെ വഴിയിലെത്തിക്കണേ. മക്കളെ സ്വർഗത്തിന്റെ വഴിയിൽ എത്തിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സുബ്ഹാന ജല്ല ജലാലുഹു ഉമ്മമാരാണ്. കാരണം വീട്ടിൽ കൂടുതലും കുട്ടികളെ കൂടെ ഇണങ്ങി ചേരുന്നതൊക്കെ ഉമ്മമാരാണ്. കുറെ മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, ഒരു ഉമ്മ കുട്ടിയെ ഉറക്കണത് ജിമിക്കി കമൽ പാടിയിട്ടാണ്. സുബ്ഹാന ജല്ല ജലാലുഹു, ജിമിക്കി കമൽ പാടിയിട്ട് കുട്ടിയെ ഉറക്കാണ്. ആ കുട്ടിയെ ഉറക്കണ സമയത്ത് ഈ കുട്ടി ജിമിക്കി കമൽ പാടുമ്പോ ഉറങ്ങാണ്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഉമ്മ ലായിലായില്ലെന്ന പാടുമ്പോഴോ കുട്ടി ഉണരാണ്. എന്നിട്ട് കുട്ടി ഏനാക്ക, എന്താ ഈ ഏ കണ്ടർത്ഥം? ലായിലായില്ലാക്ക് അത്ര ടേസ്റ്റ് കിട്ടണില്ല, മറ്റേ തന്നെ പാടിക്കോ ഞാൻ ഉറങ്ങാന. അങ്ങനെ ആയിപ്പോയി. പഴയ കാലത്ത് ഉമ്മമാർ കുട്ടികളെ ഉറക്കിയത് നൂർ മുഹമ്മദ് ഇന്നതൊക്കെ മാറിയിരിക്കുകയാണ്.
അതാ കുട്ടികള് അതാ കിടന്നുറങ്ങുന്ന തലഭാഗത്ത് മൊബൈൽ ഫോൺ എടുത്തു വെക്കുകയാണ്. അതിലുള്ള അനാവശ്യ പാട്ടുകൾ കേട്ട് കുട്ടികൾ ഉറങ്ങുകയാണ്. ഉമ്മമാരെ, കുട്ടികളെ കയ്യിൽ കൂടുതൽ സമയവും നിങ്ങൾ ഇതുപോലെയുള്ള മൊബൈലോ ഐപാഡോ ടാബോ നിങ്ങൾ കൊടുത്താൽ അവർക്ക് രണ്ട് രൂപത്തിൽ തകർച്ച വന്നു പോകും കേട്ടോ. ഏതാണ് രണ്ട് രൂപത്തിലുള്ള തകർച്ചകൾ? ഒന്നാമത്തത് അവരുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകും, രണ്ടാമത്തത് അവരുടെ ഭാവി നഷ്ടപ്പെട്ടു പോകും. ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞാ പറയാൻ കാരണം വെറുതെയല്ല. ഈ അടുത്ത് നിങ്ങൾ കണ്ടില്ലേ പത്രത്തിൽ വന്ന റിപ്പോർട്ടല്ലേ, തിരുവനന്തപുരം ക്യാൻസർ സെന്റർ ഉണ്ടല്ലോ, ആ ക്യാൻസർ സെന്ററിലെ ഡോക്ടർമാര് പുറത്തുവിട്ട ഒരു വിവരണമാണ്. എന്റെ സദസ്സിലുള്ള ഉമ്മമാരത് കേൾക്കണം, ഉൾക്കൊള്ളണോ, സഹോദരിമാരെ ശ്രദ്ധിക്കണോ. 130 വരുന്ന കുട്ടികളാണ് അതാ കണ്ണിന്റെ ക്യാൻസർ പിടിപെട്ട് അതാ ആർ സി സിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് അവരെ ചികിത്സിക്കുന്ന ബിശക്വരന്മാര് പറയാണ്, ഡോക്ടർമാര് പറയാണ്, ഈ 130 കുട്ടികൾക്ക് കണ്ണിന്റെ ക്യാൻസർ വരാനുള്ള കാരണം എന്താണ്? കാരണം മറ്റൊന്നുമല്ല, ആ കുട്ടികൾ നിരന്തരമായി മൊബൈലിൽ ഗെയിം കളിച്ചവരാണ്, മൊബൈലിന്റെ സ്ക്രീനിലേക്ക് നോക്കിയവരാണ്. അതുപോലെ ഐപാഡിന്റെയും അതുപോലെ തന്നെ നോട്ടിന്റെ സ്ക്രീനിലേക്ക് നോട്ടം പതിപ്പിച്ചവരാണ്. എന്നിട്ട് ഡോക്ടർമാര് പറയുന്നു, എല്ലാ ദിവസവും 20 സമയം മൊബൈലിന്റെ സ്ക്രീനിലേക്കോ അതുപോലെയുള്ള ഉപകരണങ്ങളുടെ സ്ക്രീനുകളിലേക്കോ നമ്മുടെ ചെറിയ മക്കള്, 10 താഴെയുള്ള കുട്ടികൾ അവരുടെ നോട്ടം പതിപ്പിച്ചാൽ കണ്ണിന്റെ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും കുട്ടികളെ അതുപോലെ നിങ്ങൾ അത് പതിപ്പിക്കരുത്. ആ കുട്ടികളെ നല്ല രൂപത്തിൽ വളർത്തണം, അവർക്ക് നല്ല ഭാവി കൊടുക്കും. പറയാണ് ഉസ്താദേ, എനിക്കിതുപോലെയുള്ളൊരു മകനില്ലായിരുന്നെങ്കിൽ എത്ര നന്നാടിരുന്നു. എന്തേ കാരണം? ആ ഉമ്മ പ്രസവിച്ച വേദന സഹിക്കാഞ്ഞിട്ടാണോ? അല്ല, വേദനയൊക്കെ സഹിച്ചതാണ്, പക്ഷേ ഒരു മകനിൽ നിന്ന് കിട്ടേണ്ടുന്നത് ഉമ്മാക്ക് കിട്ടിയില്ല. എന്താണ്? മകൻ കഞ്ചാവിനടിമപ്പെട്ടു പോയി. എന്റെ സദസ്സിലുള്ള ഈമാനുള്ള ചെറുപ്പക്കാർ മനസ്സിലാക്കണോ, ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാർ ഉൾക്കൊള്ളണോ, ഒരൊറ്റ ചെറുപ്പക്കാരന് പോലും കഞ്ചാവിനടിമപ്പെട്ടുകൂടാ. ഈ അടുത്ത് കേരളത്തിൽ നിന്ന് തന്നെ ഒരു സ്ഥലത്തു നിന്നൊരു ചെറുപ്പക്കാരൻ വിളിക്കാണ്. വിളിച്ചിട്ട് പറയുന്നു, ഉസ്താദേ ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, എനിക്ക് തൗബയുണ്ടോ? സർവ ചെറുപ്പക്കാരിത് മനസ്സിലാക്കണം. ഈ ചെറുപ്പക്കാരെ വിളിച്ചിട്ട് ചോദിക്കാണ്, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, തൗബയുണ്ടോ ഉസ്താദേ, തൗബയുണ്ടോ, എനിക്ക് പേടിയാവുകയാണ്. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ പറയാണ്, ആരെയാണ് വ്യഭിചരിച്ചതെന്നറിയാമോ? സ്വന്തം അമ്മാവന്റെ ഭാര്യയാണ്, സ്വന്തം അമ്മാവന്റെ ഭാര്യയാണ് വ്യഭിചരിക്കണത്. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ പറയാണ്, ഉസ്താദേ ഗർഭിണിയായിരുന്ന സമയത്താണ് ഞാൻ വ്യഭിചരിച്ചത്. അല്ലടാ, എങ്ങനെയാടാ നിനക്ക് നിന്റെ അമ്മാവന്റെ ഭാര്യയെ വ്യഭിചരിക്കാൻ തോന്നിയത്? ഗർഭിണിയായ പെണ്ണിനെ വ്യഭിചരിക്കാൻ എങ്ങനെയാടാ തോന്നിയത്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി, ഉസ്താദേ ഞാൻ കഞ്ചാവിനെ അടിമപ്പെട്ടവനാണ്, കഞ്ചാവിന് അഡിക്റ്റായവനാണ്. അതുകൊണ്ട് കഞ്ചാവിനടിമപ്പെട്ടതുകൊണ്ട്, കഞ്ചാവിനടിക്റ്റായതുകൊണ്ട്, ബ്രൗൺ ഷുഗറിനടിക്റ്റായതുകൊണ്ട് വ്യഭിചാരം എനിക്കൊരു പുത്തിരിയല്ല, എനിക്കതൊരു വിഷയമല്ല. ആലോചിച്ചോ, സ്വന്തം അമ്മാവന്റെ ഭാര്യയെ വ്യഭിചരിക്കാൻ മാത്രം ഒരു കഞ്ചാവുകാരൻ അതപ്പതിക്കണമെങ്കിൽ ചെറുപ്പക്കാരാ, കഞ്ചാവിനടിമപ്പെട്ടു പോകണ്ട, കള്ളുകുടിയനാകണ്ട, തോന്നിവാസിയാകണ്ട, ഭീകരവാദിയാകണ്ട, ലക്ഷ്യമില്ലാത്തവനാകണ്ട, അലിമീകളെ ചീത്ത പറയുന്നവനാകണ്ട, തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തുന്നവനാകണ്ട, റീബത്ത് പറയണ്ട, നമീമത്ത് പറയണ്ട, ഫിത്നയുണ്ടാക്കണ്ട,
ഫസാദ് ഉണ്ടാക്കണ്ട. നാട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോ നീ മന്നാഉൻ ലിൽ ഖൈറാകണ്ട, ഖൈറിനെ തടയുന്നവനാകണ്ട, നീ കളവ് പറയുന്നവനാകണ്ട, കുടുംബ ബന്ധം മുറിക്കുന്നവനാകണ്ട, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കണ്ട, പിതാവിന്റെ മനസ്സ് വേദനിപ്പിക്കണ്ട. സർവ ചെറുപ്പക്കാരായ മക്കളോട് ഞാൻ പറയട്ടെ, വിശിഷ്യ എന്റെ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, ഉമ്മാന്റെ കണ്ണിൽ നിന്ന് നിങ്ങൾ കാരണമായി ഒരൽപ്പം കണ്ണുനീരിറ്റിയാൽ, പാപ്പാന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു പോയാൽ നിങ്ങളുടെ പരലോകം നഷ്ടത്തിലാണെന്ന് മാത്രമല്ല ഭൗതിക ലോകവും നഷ്ടത്തിലാണ്. കൊറേ കാലം നമുക്കിവിടെ ജീവിക്കണം, അല്ലാഹു തൗഫീഖ് ആയിട്ടെ. ചില എന്താ ആർക്കും കുറെ കാലം ജീവിക്കണ്ടേ, എന്നാ പിന്നെ വേ അങ്ങ് മരിക്കട്ടെ. അതിനും ആമീൻ പറയണില്ല, ജീവിക്കണം എന്ന് പറഞ്ഞാൽ അതിനും ആമീൻ പറയണില്ല. രണ്ടും അല്ലാത്ത മനുഷ്യന്മാരെ എന്താ റബ്ബേ, കുറെ കാലം നമുക്ക് ആരോഗ്യത്തോടെ ഈമാനോടെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ആയിട്ടെ. ആമീൻ. അങ്ങനെയാ, നമ്മളെപ്പോഴും ദ്വാരക്കേണ്ടത് അങ്ങനെയാണല്ലോ. ചില ആളുകൾ പറയും, ഉസ്താദേ വേ ഒന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി ദ്വാരക്കി ഉസ്താദേ. ഓ, ഇയാള് ദ്വാ ചെയ്യാൻ വേണ്ടി പറയുമ്പോ മനസ്സിലാക്കും എല്ലാ അമലും ചെയ്തിരിക്കും, ജീവിതത്തിൽ എല്ലാ അമലും മൂപ്പർ ചെയ്തിട്ടുണ്ട്, അതിനിപ്പോ സ്വർഗത്തേക്ക് എത്താൻ മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇൻകാനത്തിൽ ഹയാത്തു ഖൈറൻ ലീ ഫഹയ്നി, അല്ലാഹുവേ ജീവിതമാണ് എനിക്ക് ഖൈറെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണേ അല്ലാഹ്. വയിൻകാനത്തിൽ മമാത്തു ഖൈറൻ ലീ, എനിക്ക് മരണമാണ് ഖൈറെങ്കിൽ ഈമാനോടുകൂടെ മരിപ്പിക്കണേ അല്ലാഹ്. അതാണ് ദുആക്കേണ്ടത്. അല്ലാഹു തആല നമുക്ക് നല്ല ആരോഗ്യമുള്ള ദീർഘായുസ്സ് തരട്ടെ. എന്തിന് ഫിത്ന ഫസാദ് ഉണ്ടാക്കാനല്ല, എന്തിനാണ്? നല്ല ഇബാദത്ത് എടുത്ത് തഖ്വയോടെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എപ്പോഴും വയാദിന് പോയാൽ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, വയാദിന്റെ സദസ്സിലിരിക്കുന്ന ആളുകളൊക്കെ നല്ല ഭാഗ്യവാന്മാരെ, ഓർക്ക് ഇങ്ങനെ ഇടക്കിടക്ക് കുടിക്കാനും തിന്നാനും കടിക്കാനും ഒക്കെ കിട്ടും. നമ്മൾ ഈ വേദം അറിയുന്ന മൊയ്ലിയന്മാരിൽ ഇങ്ങനെ വേദം പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇനിയിപ്പോ ഇതും കേട്ടിട്ട് ഇവിടുന്ന് കുടിക്കാനൊന്നും തരണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു തആല ഈ കുടിക്കുന്ന ആ കുടിക്കുന്ന പാനീയത്തിൽ അതെന്താ കട്ടൻ ചെയ്യ, പിന്നെ സാദാ വെള്ളം, നാരങ്ങ വെള്ളം, മാഷാല്ലാ, അതൊരു ഒന്നൊന്നര വെള്ളമാണ്. എത്ര വലിയ മിൽക്ക് ഷേക്ക് കുടിച്ചാലും, അപ്പുറത്തെ മുരീത് കുടിച്ചാലും, ഷേക്ക് കുടിച്ചാലും, എന്ത് കുടിച്ചാലും, സുബാന ജല്ല ജലാലും, നാരങ്ങ വെള്ളം കുടിച്ചതിന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടൂല. അതങ്ങനെയാണ്. ഇപ്പൊ സുബാന എന്ന ഓരോ ഭക്ഷണങ്ങൾ, ഞാൻ ഇന്നാള് സി എം സെന്റർ മടവൂർ അവിടെ വാത കഴിഞ്ഞ് ഞാൻ അങ്ങനെ മലപ്പുറം ജില്ല വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ വരുമ്പോ, അപ്പൊ എന്റെ കൂടെ ഉള്ള ആളുകളൊക്കെ വണ്ടി ഒരു ഒരു പിന്നെ കടന്റെ നേരം മുന്നിൽ നിർത്തി നിർത്തിയപ്പോ എന്തെങ്കിലും വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയതാ. നിർത്തുമ്പോ അവിടെ ഇങ്ങനെ പുറത്തിങ്ങനെ എഴുതി വെച്ചിരിക്കണ് ബിരിയാണി, നെയ്ച്ചോറ്, അതുപോലെ തന്നെ കബ്സ, മജ്ബൂസ്, ബുഖാരി. സുബ്ഹാനല്ലാഹ്, ഞാനിതങ്ങ് നോക്കുമ്പോ കുറച്ച് താഴോട്ട് നോക്കിയാൽ മുസ്ലിം ഉണ്ടാവോ എന്ന് ചിന്തിച്ചു പോയി. കാരണം ബുഖാരി എന്ന് പറഞ്ഞിട്ട് അതും ഇങ്ങനെ തിന്നാനുണ്ടാക്കുക. നമുക്കൊക്കെ മർക്കസിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവർക്ക് ബുഖാരി, സുഹൈൽ ബുഖാരി ഓതി തന്നതാ. ഇതിപ്പോ നോക്കുമ്പോ ബുഖാരി തിന്നാണ്. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ വിഭവങ്ങളാ. അള്ളാഹുവേ, നമ്മളെ ബാബാ സാഹിബിയുടെ പോയി ഉണ്ടോ? ആ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഉച്ച ഭക്ഷണം പോലും കഴിച്ചില്ലായിരുന്നു. അവരെ വീട്ടിൽ കയറി നല്ല ഭക്ഷണം കഴിച്ചു വന്നു. അല്ലാഹുവേ, ആ വീട്ടിൽ അദ്ദേഹത്തിന്റെ പിതാവ് അല്ലേ ഉപ്പ അല്ലേ മരിച്ചേ, ഉപ്പ മരിച്ചിട്ട് 11 വർഷമായി എന്നാ പറഞ്ഞു. അല്ലാഹുവേ, ആ പിതാവിന് നീ സ്വർഗം നൽകണേ റഹ്മാനെ. നമ്മുടെ കൂട്ടത്തിൽ ആരെല്ലാം മരണപ്പെട്ടിട്ടുണ്ടോ അവരെ ഞങ്ങളൊക്കെ ഹബീബ് മുത്തു റസൂലുള്ളാഹി തങ്ങളോടൊന്നിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആയുസ് നല്ല ദീർഘായുസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കയ്യങ്ങ് വെക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ മാഷാ അല്ലാഹു തൗഫീഖ് ആയിട്ട് ഉസ്താദേ, ഇത് വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ? നല്ലൊരു വഴിയുണ്ട്, ചെയ്യോ? വഴിയുണ്ട്, ചെയ്യോ? പറഞ്ഞാ ചെയ്യോ? സംഭാവന ഒന്നും ചോദിക്കൂല, പേടിക്കണ്ട. ഇൻഷാ അല്ലാഹു തൗഫീഖ് ആയിട്ട് ദീർഘായുസ് കിട്ടാൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കണം, ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നല്ല ആഫിയത്തുള്ള ദീർഘായുസ് വേണോ? നിങ്ങളൊരു കാര്യം ചെയ്യണേ. ഇദാ അഹബ്ബർ റജുലു
അൻ യമുദ്ദല്ലാഹു ലഹു ഫീ ഉംരിഹി വയസീദ ഫീ റിസ്ഖിഹി ഫലിയബിർ വാലിദൈഹി. ഏതെങ്കിലും ഒരാൾ ആയുസ് നീളമായി കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ റിസ്ഖിൽ വർദ്ധനവുണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ഒരു കാര്യം ചെയ്യട്ടെ. അതെന്താണെന്നറിയാമോ? ഫല്യബിറ വാലിദൈഹി, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യട്ടെ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ അവർക്ക് ദീർഘായുസ്സുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാതെ അവരുടെ മനസ്സ് വേദനിപ്പിച്ചാലോ അവന്റെ ആയുസ് കുറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സുബ്ഹാനല്ലാഹ്. എല്ലാ മതവിശ്വാസികളും അത് മനസ്സിലാക്കണോ? കാരണം ഉമ്മ എന്നത് വല്ലാത്ത ഒന്നാണ്, ഉപ്പ എന്നത് വല്ലാത്തതാണ്. അതിന് പകരം വെക്കാൻ വേറെ ഒരാളെയും കിട്ടൂല. അതുകൊണ്ടാണ് നാം ഉമ്മാന്റെ മനസ്സ് എത്ര വേദനിപ്പിച്ചാലും, ചെറുപ്പക്കാരെ, ഉമ്മാക്ക് നമ്മുടെ മനസ്സ് വേദനിപ്പിക്കാൻ ഇഷ്ടമില്ല. അത് ഉമ്മാന്റെ മനസ്സാണ്. നാം ഉപ്പാന്റെ മനസ്സ് എത്ര വേദനിപ്പിച്ചാലും നമ്മുടെ മനസ്സ് വേദനിപ്പിക്കാൻ ഉപ്പാ കിട്ടമില്ല. ചിലപ്പോ ഉപ്പാക്ക് വേറെ ആരോടെങ്കിലും പകരം വീട്ടാനുണ്ടാകും, പക്ഷെ നമ്മോട് പകരം വീട്ടാൻ ഉപ്പാക്ക് മനസ്സ് വരണില്ല. കാരണം എന്താണ്? ഉപ്പാന്റെ മനസ്സ് നാം വേദനിപ്പിക്കാത്തത് കൊണ്ടല്ല. വേദനിപ്പിച്ചിട്ടും നമ്മുടെ മനസ്സ് വേദനിപ്പിക്കാൻ ഉപ്പാക്ക് മനസ്സ് വരാതിരിക്കാൻ കാരണം ഉപ്പ ഉപ്പയാ ആ ഉപ്പാന്റെ മക്കളാണ് നാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഉമ്മാക്കും ഉപ്പാക്കും ഗുണം ചെയ്താൽ ദീർഘായുസ് കിട്ടും, മാത്രമല്ല റിസ്ഖിൽ വിശാലത കിട്ടും. ഇനി ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് നല്ല കച്ചവടം വേണോ ചെറുപ്പക്കാരെ? നിങ്ങൾക്ക് നല്ല ജോലി വേണോ ചെറുപ്പക്കാരെ? എത്രയോ ചെറുപ്പക്കാര് പറയാറുണ്ട്, കച്ചവടത്തിൽ ലാഭം കിട്ടാറില്ല. ഉസ്താദെ, ഞാൻ നല്ല വണ്ണം പഠിച്ചിട്ടുണ്ട്, ഞാൻ ഒരു എഞ്ചിനീയറാണ്, ഞാൻ നല്ല വിദ്യാസമ്പന്നനാണ്, പക്ഷേ എനിക്കതാ ഒരു ജോലി കിട്ടണില്ല. ശമ്പളം കിട്ടാതെ എത്രയോ മാസങ്ങളായി എന്ന് പ്രയാസം വിളിച്ചു പറയുന്ന ചെറുപ്പക്കാരുണ്ട്. ചെറുപ്പക്കാരെ, നിങ്ങൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. തകരാറ് വന്നിരിക്കുന്നത് ഉമ്മാന്റെയും ഉപ്പാന്റെയും വിഷയത്തിലാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ സമുദായത്തിൽപ്പെട്ട മക്കൾ പോലും സ്വന്തം പിതാവിന് പ്രായമായപ്പോ, സ്വന്തം ഉമ്മാക്ക് പ്രായമായപ്പോ അവരെ വൃദ്ധാശ്രമങ്ങളിലേക്ക് ചേർക്കുന്നത് ഒരു പതിവാണി വരുന്നുണ്ടെന്നറിഞ്ഞപ്പോ സങ്കടം തോന്നിപ്പോയി. മക്കളെ, സ്വന്തം ഭാര്യയുടെ വാക്ക് കേട്ട്, നിങ്ങളുടെ മക്കളെ വാക്ക് കേട്ട് ഉമ്മാനെ വൃദ്ധാശ്രമത്തിൽ ചേർക്കണ്ട കേട്ടോ, ഉപ്പാനെ വൃദ്ധാശ്രമത്തിൽ പോയി ചേർക്കണ്ട. സുബ്ഹാനല്ലാഹ്. നിന്റെ കയ്യിൽ പണമുണ്ടെന്ന ധിക്കാരമാണോടാ? നിന്റെ കയ്യിൽ പണമുണ്ടെന്ന ധിക്കാരമാണടാ? നിന്റെ പണത്തെ വെല്ലുന്ന സ്നേഹമാണ് ഉമ്മാക്കുള്ളത്, നിന്റെ പണത്തെയും വെല്ലുന്ന സ്ഥാനമാണ് പിതാവിനുള്ളത്. ഉപ്പാനെയും ഉമ്മാനെയും കൊണ്ടുപോയി വൃദ്ധാശ്രമങ്ങളിൽ ചേർക്കുന്ന മക്കളെ, നിങ്ങൾക്ക് പരാജയമാണ്. നിങ്ങൾക്ക് നല്ല ഹാപ്പിയുള്ള ജീവിതം വേണോ? നിങ്ങൾക്ക് നല്ല മനസ്സമാധാനമുള്ള ജീവിതം വേണോ? നിങ്ങളുടെ റിസ്ക് വിശാലമായി കിട്ടണോ? അതിനൊരു നല്ല വഴിയുണ്ട്, പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്താണ്? അദ്ദുആഉലിൽ വാലിദൈ, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ടോ? ചോദിക്കട്ടെ. ഇന്ന് പകൽ കഴിഞ്ഞല്ലോ, ഇത് രാത്രിയാണല്ലോ, എല്ലാവർ
അവരോടും ചോദിക്കട്ടെ, നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കണേ പുരുഷന്മാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, ഈ കൂട്ടത്തിൽ ഇന്ന് ഉമ്മാക്ക് വേണ്ടി ദുആകി ചെയ്ത എത്ര മക്കളായി സദസ്സിലുള്ളത്, ഉപ്പാക്ക് വേണ്ടി ദുആകി ചെയ്ത എത്ര മക്കളായി സദസ്സിലുള്ളത്, എന്തേ ഉമ്മാക്ക് ദുആ ചെയ്യാൻ മനസ്സ് വരാത്തത്? അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു, തർക്കു ദുആഇലിൽ വാലിദൈനി യുളയ്യിഖുൽ ഐശഫിൽ വലദി, നിങ്ങൾ ഉമ്മാക്ക് ദുആ ചെയ്യാതിരുന്നാൽ, നിങ്ങൾ ഉപ്പാക്ക് ദുആ ചെയ്യാതിരുന്നാൽ, ആ ദുആ ചെയ്യാതിരിക്കുക എന്നത് യുളയ്യിഖുൽ ഐശഫിൽ വലദി, കുട്ടിയെ മക്കളെ നിങ്ങളുടെ ജീവിതത്തിന്റെ വിശാലത നഷ്ടപ്പെട്ടു പോവുകയാണ്, മനസ്സമാധാനം നഷ്ടപ്പെടുകയാണ്. ഇത് ഇസ്ലാം പഠിപ്പിക്കുക. അപ്പൊ ചിലർ പറയും, ഉസ്താദെ ഉപ്പാക്ക് ഗുണം ചെയ്യണം, ഉമ്മാക്ക് ഗുണം ചെയ്യണം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞല്ലോ, അവർക്ക് ഗുണം ചെയ്യാൻ അവരിന്ന് ഖബറിലാണല്ലോ, എന്ത് ചെയ്യാനാ? എന്നാൽ ഖബറിൽ കിടക്കുന്ന ഉമ്മാനെയും ഉപ്പാനെയും സന്തോഷിപ്പിക്കാൻ പറ്റും മൂന്ന് കാര്യങ്ങളെ കൊണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ചില ആളുകൾക്ക് വല്ലാത്ത വിഷമാണ്, ഉസ്താദെ എന്നെ ഉമ്മ വലുതാക്കി, ഉപ്പ എന്നെ വളർത്തി, എനിക്ക് നല്ല വിദ്യാഭ്യാസം തന്നു, എന്നാൽ എന്റെ കയ്യിൽ നല്ല ശമ്പളം കിട്ടുമ്പോ ആ ഉമ്മാക്ക് സഹായിക്കാൻ ഒരു സാരി വാങ്ങിക്കൊടുക്കാൻ ഉമ്മാനെ കിട്ടില്ല, ഉമ്മ ഖബറിലാണ്. പിതാവിന് ഒരു ഒരു കുപ്പായം വാങ്ങിക്കൊടുക്കാൻ ആ പിതാവിന് കൂടെ ഇല്ല, പിതാവ് ഖബറിലാണ്. സങ്കടപ്പെടണ്ട, വിഷമിക്കണ്ട, പള്ളിക്കാട്ടിൽ ഖബറിൽ ഉമ്മ കിടന്നുറങ്ങുമ്പോ, പള്ളിക്കാട്ടിൽ ഖബറിൽ ഉപ്പ കിടന്നുറങ്ങുമ്പോ ആ ഉപ്പാനെ ഖബറിൽ സന്തോഷിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള മക്കളെന്റെ സദസ്സിലുണ്ടോ? ഖബറാളിയായ ഉമ്മാനെ സന്തോഷിപ്പിക്കാൻ താല്പര്യമുള്ള മക്കളെന്റെ സദസ്സിലുണ്ടോ? അതാ മരണപ്പെട്ടുപോയ മാതാപിതാക്കളെ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് സന്തോഷിപ്പിക്കാൻ പറ്റുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അത് എങ്ങനെയാണെന്നറിയാമോ? ഒന്നാമത്തത് പറയുകയാണ്, അയ്യകൂനൽ വലദു സ്വാലിഹം ഫീ നഫ്സിഹി, മക്കൾ നല്ലവരാവുക എന്നതാണ്, മക്കൾ നല്ലവരാവുക എന്നതാണ്. ചെറുപ്പക്കാരാ, സുബ്ഹി നിസ്കാരത്തിന് നീ പള്ളിയിലേക്ക് ജമാഅത്തിന് പോയാൽ വെള്ളിയാഴ്ച രാവ് നിങ്ങളെ നാട്ടിലെ പള്ളിയിൽ സ്വലാത്ത് മജ്ലിസ് നടക്കുമ്പോ ആ സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് നിങ്ങൾ പോയാൽ നമ്മുടെ ഈ നാട്ടിൽ മഹലറത്തുൽ ബദരിയ ഓരോ വീട്ടിലും നടക്കുമ്പോ അത് ഏത് ഗ്രൂപ്പുകാരാണ് നടത്തുന്നത് വിഷയമല്ല, അതാരാണ് നടത്തുന്നത് വിഷയമല്ല, നടത്തുന്നവരുടെ പതാകത്തിന്റെ വർണ്ണമേതാണെന്നത് വിഷയമല്ല, നടത്തുന്നവരുടെ കൊടിയുടെ കളർ ഏതാണെന്നത് വിഷയമല്ല, എന്താണ് അവര് നടത്തുന്നത്? മഹദറത്തുൽ എന്ന നല്ല ചിന്തയോടെ ഓരോ
നിൽപ്പിനു വേണ്ടി എന്ന ചിന്തയോടെ നിങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചാൽ അത് നിങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും ഖബറിൽ വലിയ സന്തോഷം തരുന്നതാണ്. മക്കൾ സ്വന്തം നല്ലവരായാൽ ഖബറാളികളായ മാതാപിതാക്കൾക്ക് സന്തോഷമാണ്. ഇനി രണ്ടാമത്തത് ഏതാണെന്നറിയാമോ? അതേ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദുആകി ചെയ്യലാ, അവർക്ക് വേണ്ടി പൊറുക്കലിന് ചോദിക്കലാ, അവരുടെ പേരിൽ സ്വതക്ക കൊടുക്കലാ. ബഹുമാനപ്പെട്ട തങ്ങളെ വരികൾ ഇവിടെ വന്ന് നിങ്ങളോട് സംഭാവന ചോദിക്കുകയാണെങ്കിൽ, ഖബറാളിയായ ഉമ്മാന്റെ പേരിൽ സംഭാവന കൊടുത്താൽ ഉമ്മാന്റെ ഖബറിൽ ഉമ്മാക്ക് സന്തോഷമാണ്. മരണപ്പെട്ടു പോയ പിതാവിന്റെ പേരിലാണ് സംഭാവന കൊടുക്കുന്നതെങ്കിൽ ഉമ്മ പിതാവിന് വലിയ സന്തോഷമാണ്. ഇവിടെ വന്നപ്പോൾ എന്നോട് ഒരു ഉസ്താദ് പറഞ്ഞു, ഇത് പിതാവിന്റെ സ്ഥലമാണ്. ആ പിതാവ് മരണപ്പെട്ടിട്ട് ഖബറിലാണ്, ഉമ്മ മരണപ്പെട്ട് ഖബറിലാണ്. ദുആ ചെയ്യണം, അല്ലാഹുവേ സാധുക്കളായ നമ്മുടെ ഉമ്മ ബാപ്പമാരിൽ ബന്ധപ്പെട്ടവരിൽ ആരെല്ലാം മരണപ്പെട്ടിട്ടുണ്ടോ അവർക്കെല്ലാം നീ സ്വർഗം നൽകണേ അല്ലാ. ഇനി മൂന്നാമത്തൊരു കാര്യം എന്താ അറിയോ? ഖബറിൽ കിടക്കുന്ന ഉമ്മാനെയും ഉപ്പാനെയും സന്തോഷിപ്പിക്കാൻ പറ്റിയ മൂന്നാമത്തൊരു കാര്യം. ഇപ്പൊ ആദ്യം പറഞ്ഞ രണ്ട് കാര്യം നമ്മൾ മിക്ക ആളുകളും ചെയ്യണതാ, മൂന്നാമത്തതാണ് നമ്മൾ പലരും ചെയ്യാത്തത്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമായിരിക്കും അത് ചെയ്യുന്ന ആളുകൾ. അത് ഞാൻ ആ വഴി പറഞ്ഞു തരുമ്പോ നിങ്ങൾ തന്നെ സ്വന്തം ഒരു വിചിന്തനം നടത്താ, ഞാൻ അത് ചെയ്യാറുണ്ടോ ഇല്ലേ? അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉപ്പാന്റെ സ്നേഹിതന്മാരെ സ്നേഹിക്കണം, ഉപ്പാന്റെ കൂട്ടുകാരെ സ്നേഹിക്കണോ? വെള്ളിയാഴ്ച ഉപ്പാന്റെ മകൻ പള്ളിയിലേക്ക് പോവാണ്, പോകണത് കാറിലാണ്. എന്നാൽ ഉപ്പാന്റെ പഴയ കൂട്ടുകാരൻ ഇങ്ങനെ നടക്കുന്നു, ആ കൂട്ടുകാരായ പിതാവിനെ വാഹനത്തിൽ ഇരുത്തി കൂട്ടിക്കൊണ്ടുപോകാൻ മനസ്സ് കാണിക്കണേ മക്കളെ. നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു തആല നമ്മുടെ എല്ലാ സാദാത്തുക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ എല്ലാം നേതൃത്വം ദീർഘകാലം അല്ലാഹു നമുക്ക് കനിഞ്ഞേകുമാറാവട്ടെ. ബിബറകത്തി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മുഅ്മിനീങ്ങളെ ചുരുക്കുകയാണ്, മൂന്നാമത്തെ വഴി പിതാവിന്റെ കൂട്ടുകാർക്ക് ഗുണം ചെയ്യുക, ഉമ്മാന്റെ കൂട്ടുകാരികൾക്ക് ഗുണം ചെയ്യുക. അത് ഖബറാളികളായ മാതാപിതാക്കളെ അവർക്ക് ഗുണം ചെയ്യുന്നതിന്റെ ഭാഗമാണ്, അവരെ സന്തോഷിപ്പിക്കുന്നതിന്റെ ഭാഗമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇതുപോലെ അവരുടെ സ്നേഹം പിടിച്ചു പറ്റണം, നല്ലവരായി ജീവിക്കണം, എല്ലാ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം, വ്യഭിചരിക്കരുത്, കള്ളുകുടിയന്മാരാകരുത്, സ്വർഗത്തിലെത്തണമെന്ന ചിന്തയോടെ ജീവിക്കണം, ദിക്ര് വർദ്ധിപ്പിക്കുന്നവരാകണം, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നവരാകണം, ഇതുപോലെയുള്ള ആത്മീയ സദസ്സുകളെ ധന്യമാക്കണോ? അതാ ഇസ്ലാമിന് വിരുദ്ധമായ ഏത് തീരുമാനങ്ങൾ ആര് ഇവിടെ കൊണ്ടുവന്നാലും അതിന്റെ പിന്നിൽ പോയി കൂടാ. ഞാനൊരൊറ്റ കാര്യം പറഞ്ഞ് സംസാരം നിർത്തട്ടെ. അതാ സ്വവർഗരതിയുടെ പേരിൽ കോടതികളിൽ നിന്ന് പലതും കേൾക്കുകയാണ്.
മുസ്ലിമീങ്ങളെ, മുസ്ലിമീങ്ങൾക്ക് അതിന്റെ പിന്നാലെ പോകാൻ സാധ്യമല്ല. കാരണം വ്യഭിചാരത്തെക്കാളും കടുത്ത തെറ്റാണ് കേട്ടോ. പണ്ഡിതന്മാര് രണ്ട് ആയത്ത് മുന്നിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, വ്യഭിചാരത്തെ കുറിച്ച് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ ആയത്തേതാണ്? അതേ, വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷതൻ വമഖതൻ വസാഅ സബീലാ. നിങ്ങൾ ഒരിക്കലും വ്യഭിചാരത്തോട് അടുക്കരുത്, കാരണം അത് ഇന്നഹു കാന ഫാഹിഷതൻ, അത് ഒരു തെറ്റായ പ്രവർത്തനമാണ്, അത് മോശമാണ്, അതുകൊണ്ട് നിങ്ങൾ ആ തെറ്റിലേക്ക് അടുക്കരുത്. എന്നാൽ അറിയുമോ, സ്വവർഗരതിയുടെ കാര്യം പറഞ്ഞപ്പോൾ അല്ല പറഞ്ഞത് അതൂനൽ ഫാഹിഷത മാ സബഖകും ബിഹാ മിൻ അഹദി മിനൽ ആലമീൻ. ലൂത്ത് നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ച് നടന്ന സമൂഹം, അവർക്ക് സ്വവർഗരതിയോട് വലിയ താല്പര്യം തോന്നിയപ്പോൾ അവരോടല്ല ചോദിച്ച ഒരു ചോദ്യമാണ് അതൂനൽ ഫാഹിഷ, നിങ്ങൾ വളരെ മോശമായതിനെയാണോ ചെയ്യണത്? ഈ രണ്ട് ആയത്തുകൾ നോക്കുമ്പോ വ്യഭിചാരത്തെ കുറിച്ച് പറഞ്ഞിടത്ത് ഫാഹിഷത്ത് അലിഫ് ലാം ഇല്ലാതെയാണ് പറഞ്ഞിട്ടുള്ളത്. സ്വവർഗരതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അതൂനൽ ഫാഹിഷത അലിഫ് ലാമോട് കൂടെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വ്യഭിചാരത്തെക്കാളും വലിയ ഗൗരവമാണ് അൽഫാഹിഷത്താകുന്ന സ്വവർഗരതി എന്നതിലേക്കുള്ള സൂചനയാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് വിശദീകരിക്കുകയാണ്. അത് മാത്രമല്ല, ആ സ്വവർഗരതിയോട് താല്പര്യം കാണിച്ചപ്പോ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ അല്ലാഹു തആല നശിപ്പിച്ചത് ഖുർആൻ പറഞ്ഞില്ലേ, വഅംതർന അലൈഹിം മതറൻ ഫൻദുറ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ. സ്വവർഗരതിയുടെ പിന്നാലെ ലൂത്ത് നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ച് നടന്നവർ പോയപ്പോ അവരിലേക്ക് അല്ലാഹു തആല പ്രളയം കൊടുത്തു, ശക്തമായ മഴ കൊടുത്തു, കല്ലുകളെ അല്ലാഹു തആല അവരുടെ ശിരസ്സിന്മേൽ വർഷിപ്പിച്ചു, അതിലൂടെ അല്ലാഹു അവരെ നശിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, പ്രളയം അടുത്തതല്ലേ കഴിഞ്ഞതല്ലേയുള്ളൂ അവസാനിച്ചു എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് അല്ലാഹുവിന്റെ ശിക്ഷയെ വിളിച്ച് വരുത്തരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന്റെ ഗൗരവം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത് കണ്ടില്ലേ, അതേ ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്ത്, മൂന്ന് തവണ ആവർത്തിച്ചു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്ത്, സ്വവർഗരതിയുടെ പിന്നാലെ പോകുന്നതാരാണോ അവനെ അല്ലാഹു ശപിച്ചിരിക്കുകയാണ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നവനെ പുറത്താക്കിയിരിക്കുകയാണ്. മൂന്ന് തവണ അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതുപോലെയുള്ള തോന്നിവാസങ്ങളുടെ പിന്നാലെ പോയി ഈമാന നഷ്ടപ്പെടുത്തരുത്. നിർത്തട്ടെ, തങ്ങളവരുകൾ ഇരിക്കുമ്പോൾ ഇനി കൂടുതൽ പറയാൻ മനസ്സ് സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം നടന്നു പോവുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം നടന്നു പോകുമ്പോൾ അതാ ഒരു രംഗം കാണുകയാണ്. അതെന്താണെന്നറിയാമോ? വഴിവക്കത്ത് അതാ ഒരു മനുഷ്യനെ തീ കൊണ്ട് കത്തിക്കപ്പെടുകയാണ്. ആ മനുഷ്യനെ തീ കൊണ്ട് കത്തിക്കപ്പെടുന്ന രംഗം ഈസാ നബി അലൈഹിസ്സലാം കാണുകയാണ്. ഫഅഖദ അലൈഹിസ്സലാമു മാഅൻ ലിയുത്ഫി അൻഹു, ഈസാ നബി അലൈഹിസ്സലാം ഒരൽപ്പം വെള്ളമെടുത്തു, ആ കത്തി നശിക്കുന്ന മനുഷ്യനെ കെടുത്താനാണ്, തീയെ കെടുത്താനാണ്, വെള്ളം കൊണ്ട് കെടുത്താനാണ്.
ആ വെള്ളം ഉപയോഗിച്ച് തീനക്കെടുത്താൻ നോക്കിയപ്പോൾ ഫംഗലബത്തിന്നാറു സ്വബിയ, ആ തീ ഒരു ചെറിയ കുട്ടിയായി മാറുകയാണ്. വങ്കലബറജുലുനാറാ, ആ തീയിൽ കത്തി നശിക്കുന്ന ഈ മനുഷ്യൻ തീയായി മാറുകയാണ്. സുബ്ഹാനല്ലാഹ്, തീ കുട്ടിയായി മാറുകയാണ്. അതുവരെ തീ കൊണ്ട് കത്തിക്കപ്പെടുന്ന മനുഷ്യനോ തീയായി മാറുകയാണ്. ഫതഅജ്ജബ ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിന് അത്ഭുതം തോന്നുകയാണ്. വഖാല, ഈസാ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, യാ റബ്ബ്, റബ്ബേ, റുദ്ദഹുമ ഇലാ ഹാലിഹിമ ഫിദ്ദുനിയാ ലിഅസ്അലഹുമ അൻ ഖബരിഹിമ. റബ്ബേ, ദുനിയാവിലെ അവരുടെ ജീവിതത്തിലേക്കൊന്ന് മടക്കുമോ, എന്തിനാണ് അവരിങ്ങനെ ശിക്ഷിക്കപ്പെടുന്നതെന്ന് ഞാൻ അവരോടൊന്ന് ചോദിച്ചോട്ടെ. ഫഅഹ്യാഹും അല്ലാഹു തആല, ആ രണ്ട് പേർക്കും അല്ലാഹു തആല ജീവനിട്ട് കൊടുക്കുകയാണ്. നോക്കുമ്പോ ഫൈദാഹുമാ റജുലുൻ വസബിയൂൻ, നോക്കുമ്പോൾ ഒരു പുരുഷനാണ്, മറ്റൊന്നൊരു ചെറിയ കുട്ടിയാണ്. അപ്പോഴാണ് ഫഖാല ലഹുമാ ഈസാ അലൈഹിസ്സലാം, ആ രണ്ടു പേരോടും ഈസാ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, മാ ഖബറുകുമാ, എന്താണ് നിങ്ങളെ വർത്താനോ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത്? ഫഖാല റജുലു, അപ്പോഴാണ് ആ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്ന പുരുഷൻ പറയാണ്, യാ റൂഹല്ലാ, അല്ലയോ ഈസാ നബിയേ, ഇന്നീ കുന്തു ഫിദ്ദുനിയാ മുബ്തലം ബിഹുബ്ബി ഹാദസ് സബീ, ദുനിയാവിൽ എനിക്ക് ഈ ആൺകുട്ടിയോട് സ്നേഹമാണ്, അഥവാ ഞാൻ സ്വവർഗരതിയോട് വലിയ താല്പര്യമുണ്ടായവനാണിരുന്നു. ഫഹമലത്തിന് ശഹവത്തു, ഈ ആൺകുട്ടിയോട് വികാരം തോന്നുകയാണ്. അൻഫഅൽതു ബിൽ ഫാഹിശത, അവനോട് തെറ്റ് ചെയ്യാൻ എന്റെ മനസ്സിൽ ആശയം നൊതിക്കുകയാണ്. അങ്ങനെ ഞാൻ ആ കുട്ടിയുമായി അതാ സ്വവർഗരതിയിൽ ബന്ധപ്പെട്ടു. ഫലമ്മ അൻമിത്തു, ഞാനങ്ങ് മരണപ്പെട്ടപ്പോ, വമാത്ത സ്വബിയോ, കുട്ടി അങ്ങ് മരണപ്പെട്ടപ്പോ, സുയ്യറനാറാ യുഹരിഖുനി മറത്ത, ആ കുട്ടി തീയായി മാറുകയാണ്, എന്നിട്ട് എന്നെ കരിച്ച് കളയുകയാണ്. ഞാൻ കുറച്ചു നേരം കഴിഞ്ഞ ഞാൻ തീയായി മാറുകയാണ്, എന്നിട്ട് ഞാൻ ആ കുട്ടിയെ കത്തിക്കുകയാണ്. ഇത് ഖിയാമത്ത് നാള് വരെയുള്ള നമ്മുടെ ശിക്ഷയാ. അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിന്ന് ഏത് വിഷയങ്ങളിലേക്കും ഇറങ്ങുമ്പോ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ച് ഹബീബായ തങ്ങളോട് ഇഷ്ക് വെച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് ബാക്കി വെച്ചു പോയ ബഹുമാനപ്പെട്ട സയ്യിദവരുകൾ ഉൾപ്പെടെയുള്ള എല്ലാ അഹ്ലു ബൈത്തുകളെയും ബഹുമാനിച്ച് ആദരിച്ച് അവരിലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളത്. അവരെ സ്നേഹിച്ചാലേ ഹബീബിനെ നമുക്ക് കിട്ടൂ. അവരെ എത്ര കണ്ട് ധിക്കരിച്ചോ അത്ര കണ്ട് ഹബീബ് അകന്ന് നിൽക്കുകയാണ് എന്ന കൗരവം മനസ്സിലാക്കി അഹ്ലു ബൈത്തിന്റെ പിന്നിൽ അണിനിരന്ന് അല്ലാഹ് തന്ന ആരോഗ്യം മുഴുവനും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് സജീവമാക്കണമെന്ന് മാത്രം ഈ സമയം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ നമ്മുടെ ഓരോരുത്തർക്കും നീ ഹബീബായ തങ്ങളോട് ഇഷ്ക് വർദ്ധിപ്പിക്കണേ റഹ്മാനെ. നമ്മുടെ വിഷമങ്ങളെല്ലാം തീർത്തു തരണേ റഹ്മാനെ. ദുആകൊണ്ട് വസീയത്ത് ചെയ്ത പലരും ഉണ്ട്. എല്ലാവർക്കും ദുആ ചെയ്യാൻ ബഹുമാനപ്പെട്ട സയ്യിദ് അവരിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ലാഹുവേ
രോഗികളെമ്പാടുമുണ്ട് ഷിഫ നൽകണേ റഹ്മാനേ. ഗർഭിണികളുണ്ട് ഇവിടെ വന്നപ്പോഴും സഹോദരി ഗർഭിണിയാണ്, ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആരെല്ലാം ദുആട് കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ, മഹലറത്തുൽ ബദരിയയുടെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരായ അഹ്ലു ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് സുഖപ്രസവം നൽകണേ അല്ലാ. ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ, അധ്വാനിച്ചവർ, കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതാക്കൾ, എസ് വൈ എസിന്റെയും എസ് എസ് എഫിന്റെയും പ്രവർത്തകർ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, പ്രവാസികൾ നമുക്ക് വലിയ തുണയാണ്. എന്നിട്ട് ഏതാനും പ്രവാസികളെ കുറിച്ച് എന്നോട് പറയുകയും ചെയ്തു. അവരെല്ലാം നമ്മുടെ പരിപാടി, തങ്ങളുടെ സംസാരവും അവിടുത്തെ ദുആയും എല്ലാം അവരിങ്ങനെ കാണുകയാണ്, അതിനെ കാത്തിരിക്കുകയാണ്. അല്ലാ, ആ പ്രവാസികളുടെ എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. അവസാനം മരണം ഖൈറായ സമയത്ത് സ്വർഗം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് ഭരിക്കാൻ സാധുക്കളായ നമുക്ക് തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് വരുകൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഉസ്താദ് വരുകൾ, നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ആദൂർ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ആദൂർ തങ്ങൾ വലിയൊരു സ്ഥാപനം നടത്തുന്നുണ്ട്, മജ്ലിസ് എന്ന പേരിൽ. അതിന്റെ കീഴിൽ ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി വളരെ തിരക്ക് പിടിച്ച സമയത്ത് ഷെയ്ഖുന വന്നപ്പോ, അവിടുന്ന് സംസാരിക്കുമ്പോ ഷെയ്ഖുന ഒരു വാക്ക് പറഞ്ഞു. ആ വാക്കാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഷെയ്ഖുന എന്താ പറഞ്ഞറിയോ? എനിക്ക് ഈ ദുനിയാവിൽ വലിയ പേടി തങ്ങന്മാരോടാണ്. തങ്ങന്മാരെന്ന് പറഞ്ഞ വലിയ പേടിയാണ് എനിക്ക്. അതുകൊണ്ടാണ് തങ്ങന്മാരെ എവിടെ പരിപാടിക്ക് വിളിച്ചാലും, എത്ര ക്ഷീണം പിടിച്ച സമയമാണെങ്കിലും ഞാൻ അങ്ങോട്ട് പോകും. കാരണം തങ്ങന്മാരെ മനസ്സ് വേദനിപ്പിച്ചുകൂടാ. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഈ തങ്ങൾ ഇവിടുന്ന് പിന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് ഉസ്താദ് അവിടുന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കുക, ഉസ്താദ് അവരുകൾ തന്നെ അഹ്ലു ബൈത്തിന് അത്ര കണ്ട് പരിഗണിക്കുന്നവരാണെങ്കിൽ നാമൊക്കെ എത്ര കണ്ടാണ് പരിഗണിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒക്കെ പിന്നിൽ അണിനിരന്ന് നല്ല ഇഖ്ലാസോടെ പ്രവർത്തിച്ച് ഇൻഷാല്ലാ നമ്മുടെ ഈ നാട്ടിൽ സംഘടന എന്നത് നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കാനല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. തെറ്റിദ്ധരിച്ചവർക്കൊക്കെ അള്ളാഹു നല്ല മനസ്സ് കൊടുക്കട്ടെ. സംഘടന നാടിൽ നന്മ ഉണ്ടാക്കാനാണ്. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ ഒരു പ്രളയം ഉണ്ടായപ്പോ പത്രസമ്മേളനം വിളിച്ചിട്ട് ഷെയ്ഖുന പറയാണ്, ആയിരത്തോളം വീടിന്റെ സൗകര്യം ചെയ്യാൻ വേണ്ടി പോവാണ്. അതൊക്കെ സംഘടനകളെ കൊണ്ടുള്ള നേട്ടമാണല്ലോ മോമിനിങ്ങളെ. മഹലറത്തുൽ ബദരിയെ തന്നെ നിങ്ങളൊന്ന് നോക്കൂ, ഈ സ്ഥലത്ത് ഓരോ വീട്ടിൽ സംഘടനാ നേതാക്കളും പ്രവർത്തകരും സംഘടിപ്പിക്കുകയാണ്. എന്തിനാണ് ഓരോരുത്തരുടെ വീട്ടിൽ പോയി സംഘടിപ്പിക്കേണ്ട ആവശ്യം? അത് സംഘടന കൊണ്ട് നാട്ടുകാർക്കുണ്ടാകുന്ന നേട്ടമാണ്. അതുകൊണ്ട് അല്ലാഹു തആല ദുരന്തങ്ങൾ തന്ന നേരമാണ്. നമ്മുടെ മനസ്സിലുള്ള കാപട്യങ്ങളും ഫിത്നയും ഫസാദും അതെല്ലാം ദൂരെ വെച്ച് കൊടിയും പതാകയും അതൊക്കെ തൽക്കാലം മറന്ന് നിങ്ങളൊക്കെ നല്ല ഐക്യത്തോടെ ഇവിടെ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ടാകുമ്പോൾ നിങ്ങൾ അവരോട് നല്ല സഹകരണ മനോഭാവത്തോടെ ഇറങ്ങിയാൽ നമുക്ക് ദുരന്തങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ കഴിയും. അല്ലാതെ കണ്ടാൽ തീർച്ചയായും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഇനിയും തുടരുക തന്നെ ചെയ്യും. അത് നാം ഒക്കെ ഭയക്കേണ്ടവരാണ് എന്ന് മാത്രം ഈ സമയം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ബഹുമാനപ്പെട്ട തങ്ങളവരുകളുടെ വിലപ്പെട്ട ഉപദേശവും അവിടുത്തെ ഭക്തി നിർഭരമായ പ്രാർത്ഥനകളൊക്കെ ഇവിടെ നടക്കും. അല്ലാഹു തആല അവിടത്തേക്ക് ഹിബ്ബത്ത് വർദ്ധിപ്പിക്കുമാറാവട്ടെ. സാധുവായ ഞാൻ ബഹുമാനപ്പെട്ട മുത്തന്നൂർ തങ്ങൾ വരുന്ന വേദിയിൽ രണ്ടാമത്തെ വേദിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിനു മുമ്പ് വി കെ പടി മമ്പുറത്തിനടുത്ത് വി കെ പടി എന്ന സ്ഥലത്തും തങ്ങൾ വരുന്നത് വരെ ഞാൻ സംസാരിച്ചു, ഇവിടെയും ഞാൻ സംസാരിച്ചു. തങ്ങളവരുകൾ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് നിർത്തട്ടെ. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.